ഉള്ള മണ്ണിലേക്ക് വീഴാൻ പാടില്ല. കാരണം മുഖം തടകുന്ന സമയത്ത് മുഖത്ത് പറ്റി താഴെ കുതിർന്നു വീഴുന്ന മണ്ണിന്റെ പൊടികൾ ഉണ്ടെങ്കിൽ അത് മുസ്താമലായ മണ്ണാണ്. അത് നേരത്തെ അടിക്കാൻ ഉപയോഗിച്ച കടലാസിലോ അല്ലെങ്കിൽ പലകയിലോ മറ്റോ വിരിച്ചു വെച്ച മണ്ണിലേക്ക് തടവുന്ന അവയവത്തിന് നിന്ന് മണ്ണ് കൊഴിയാൻ പാടില്ല. വയ്യ, ആ രൂപം എങ്ങനെ? ഇനി കൈ രണ്ടാമത്തെ അടി അടിച്ചെടുത്തിട്ട് അം തംസഹ, നീ തടവുക. ബി ബുതൂനി അസാബിഇൽ യുസ്ര, ഇടത് കൈയിന്റെ വിരലുകളുടെ പള്ളകൾ കൊണ്ട് എന്ന് പറയുമ്പോൾ ഇടത് കൈയിന്റെ നാല് വിരലുകൾ, ചൂണ്ടുവിരൽ, ചെറുവിരൽ മുതൽ ചൂണ്ടുവിരൽ വരെയുള്ള നാല് വിരലുകൾ, പെരുവിരൽ മാറ്റി നിർത്തുക. ഈ ഇടത് കൈയിന്റെ പെരുവിരൽ ഒഴിച്ച് ബാക്കിയുള്ള വിരലുകളുടെ പള്ള കൊണ്ട് തടവുക. എവിടെ മുതൽ? ലുഹൂറ അസ്വാബിഇൽ യുംന, വലത് കൈയിന്റെ വിരലുകളുടെ പുറംഭാഗത്ത്. ഉള്ളിൽ മണ്ണുണ്ട്, അവിടെ തടകാൻ പാടില്ല. വലത്തെ കൈയിന്റെ വിരലുകളുടെ പിൻവശം, പുറകു വശം, ആ പുറകു വശത്തിൽ ഇടത് കൈയിന്റെ നാല് വിരലുകളെ കൊണ്ട് തടവി വരിക. അങ്ങനെ വന്ന് സുമതുമിറഹ, വിരലുകൾ കഴിഞ്ഞിട്ട് ഈ ഇടത് കൈയിനെ നടത്തുക. ഇനാ വഹിരി റിറായി, മുഴങ്കൈയിന്റെ പുറം കൊള്ള. എന്നാ കൈക്ക് ഉള്ളം കൈക്ക് ഉള്ളും പുറം ഉള്ളതുപോലെ തന്നെ മുഴങ്കൈക്കും തന്നെ അകവും പുറവും ഉണ്ടല്ലോ. അങ്ങനെ പുറം വശത്തിലൂടെ കൊണ്ടുവരിക. അങ്ങനെ വന്ന് മുഴങ്കയിലെത്തി സുമ്മ ഇലൽ മിർഫഖി, അത് കൈമുട്ട് വരെ അങ്ങനെ കൊണ്ടുവരിക. കൈമുട്ട് വരെ കൊണ്ടുവന്നിട്ട് സുമ്മതം സഹ, പിന്നീട് നീ തടയുക. ബി ബത്നിൽ കഫി, ഇതുവരെ വന്ന് വരില്ല, ഇടത് കൈയിന്റെ വിരലുകളുടെ പള്ള കൊണ്ടാണ് തടവി വന്നിരുന്നത്. അത് കൈമുട്ട് വരെ അങ്ങനെ കൊണ്ടുവന്നിട്ട് സുമ്മതം സഹ, പിന്നീട് നീ തടവുക. ബി ബത്നിൽ കഫി, മുങ്കയ്യിന്റെ പള്ള കൊണ്ട്, അതായത് ഇടത്തെ മുങ്കയ്യിന്റെ പള്ള കൊണ്ട് തടവുക. ബത്നദ്റായി, വലത്തെ മുഴം കൈയിന്റെ ഉൾവശം. ഇതുവരെ ഇപ്പൊ പോകുന്നത് പുറകു വശത്തിലൂടെയാ. പുറകു വശത്തിലൂടെ വന്നത് കൈമുട്ടിലെത്തിയപ്പോ കൈ അവിടുന്ന് എടുക്കാൻ പാടില്ല. കൈ തടവിക്കൊണ്ട് തന്നെ ഉൾവശത്തേക്ക് മറിച്ച് ഇടത് കൈയിന്റെ ഉൾഭാഗം കൊണ്ട് വലത് മുഴം കൈയിന്റെ ഉൾഭാഗം തടകി വരിക. സുമ്മബി ബത്നി ഇബ്ഹാമിൽ യുസ്ര, ഇപ്പോഴൊക്കെ ഇടത്തെ കൈയിന്റെ പെരുവിരൽ എവിടെയും തട്ടാതെ ഉയർന്നു നിൽക്കുക ചെയ്യുന്നത്. സുമ്മബി ബത്നി ഇബ്ഹാമിൽ യുസ്ര, ഇടത് കൈയിന്റെ പെരുവിരലിന്റെ പള്ള കൊണ്ട് തടവുക. ലഹ്റ ഇബ്ഹാമിൽ യുംന, വലത് കൈയിന്റെ പെരുവിരലിന്റെ പുറംഭാഗം. ഇപ്പോഴാണിപ്പോ വലത് കൈ ഒരു പ്രാവശ്യം തടവൽ പൂർത്തിയായത്. ഒറ്റ പ്രാവശ്യം തടയാ മതി. അപ്പോൾ ആദ്യം ഇടത് കൈയിന്റെ നാല് വിരലുകൾ കൂട്ടി, അതുകൊണ്ട് വലത് കൈയിന്റെ നാല് വിരലുകളുടെ പുറകു വശത്ത് വെച്ച് തടവി വന്ന് അത് മുട്ടുവരെ, കൈമുട്ടുവരെ കൊണ്ടുവന്നതിന് ശേഷം കൈ എടുക്കാതെ കൈയിന്റെ ഉള്ളം കൈ ഈ വലത് കൈയിന്റെ മുഴം കൈയിന്റെ ഉൾഭാഗത്തേക്ക് മറിച്ച് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരിക. അപ്പോഴൊക്കെ ഈ പെരുവിരൽ ഉയർത്തിപ്പിടിച്ചിരിക്കണം. എന്നിട്ട് മുഴങ്കൈ തടയി പൂർത്തിയായി കഴിഞ്ഞാൽ ഇടത് കൈയിന്റെ പെരുവിരലിന്റെ പള്ള കൊണ്ട് വലത് കൈയിന്റെ പെരുവിരലിന്റെ പുറംഭാഗം തടയുക. ഇത്രയാ പറഞ്ഞു. അപ്പോ വലത് കൈ തടയി കഴിഞ്ഞു. ഇനി നേരത്തെ അടിച്ചെടുത്ത മണ്ണ് വലത് കൈയിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇടത് കൈ കൊണ്ട് തടകാൻ പറഞ്ഞിട്ട് ഉള്ളം കൈ തടകാൻ പറഞ്ഞിട്ടില്ല. അപ്പോ കാരണം ഈ ഉള്ളം കൈയിൽ ഇടത് കൈ തടകാനുള്ള മണ്ണുണ്ട്. സുമ്മതംസഹ ആക്കറ, പിന്നെ ഇതേ രീതിയിൽ തന്നെ തടവുക. യുസ്രാക്ക, നിന്റെ ഇടത് കൈയിനെ. ബിയമീനിക്ക, വലത് കൈകൊണ്ട്, അതായത് വലത് കൈയിന്റെ നാല് വിരലുകളുടെ പള്ള കൊണ്ട് ഇടത് കൈയിന്റെ നാല് വിരലിന്റെ പുറകു വശത്ത് വെച്ച് കൈയിന്റെ പുറകിലൂടെ തടകി വന്ന് അത് കൊണ്ടുവന്ന് കൈമുട്ട്, ഇടത്തെ കൈയിന്റെ മുട്ടുവരെ കൊണ്ടുവരിക.
മുട്ടിലെത്തുമ്പോൾ കൈയെടുക്കാതെ കൈ ഈ മുഴങ്കയിൻ്റെ പള്ളഭാഗത്തേക്ക് മറിക്കുക. മറിച്ചിട്ട് അപ്പോഴും വലത് കൈയിൻ്റെ പെരുവിരൽ ഉയർന്നിരിക്കണം. പെരുവിരൽ പെടാതെ ഉള്ളം കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ ഉൾഭാഗം തടകി വരിക. അങ്ങനെ മുങ്കൈയിൻ്റെ അവിടെ എത്തുമ്പോൾ വലത് കൈയിൻ്റെ പെരുവിരലിൻ്റെ പള്ള കൊണ്ട് ഇടത് കൈയിൻ്റെ പെരുവിരലിൻ്റെ പുറം ഭാഗം തടയണം. ഇനിയിപ്പോൾ ബാക്കി എന്താണുള്ളത്? വലത്തേ ഉള്ളം കൈയും ഇടത്തേ ഉള്ളം കൈയും ബാക്കിയുണ്ട്. അതിന് പറയാം, സുമ്മതം സഹ, പിന്നീട് നീ തടവണം. എഹദാ റാഹത്തൈക്ക, നിന്റെ രണ്ട് ഉള്ളം കൈകളിൽപ്പെട്ട ഒന്നിനെ ബില്ലുഹറ, മറ്റത് കൊണ്ട്. അതിന് ഇടത് കൈയും വലത് കൈയും കൂട്ടിയിട്ട് വലത്തേ കൈയിനെ കൊണ്ട് ഇടത്തേ കൈയിനോ അല്ലെങ്കിൽ ഇടത്തേ കൈകൊണ്ട് വലത്തേ കൈയിനെ ഒന്നിച്ച് തടയുക. അപ്പൊ രണ്ട് ഒന്നിച്ച് ആയി. എന്നിട്ട് തുഷബിക്ക, വിരലുകൾ പരസ്പരം കോർക്കുക. ഉള്ളം കൈ കൊണ്ട് തടയിയതോടുകൂടി പിന്നെ വിരലുകൾ പരസ്പരം കോർക്കുക. ഇടത് കൈയിൻ്റെ വിരലുകൾ വലത് കൈയിലും വലത് കൈയിൻ്റെ വിരലുകൾ ഇടത് കൈയിലും വിരലുകൾക്കിടയിൽ കോർക്കുക. അതെന്തിനാ? തഹ്ലീലില്ലാ സാബി, വിരൽ കയറ്റാണ്. അപ്പൊ വിരലിന്റെ ഇടകൾ തടവാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഉള്ളം കൈയുമായി വിരലുകളുടെ ഇടകളുമായി കൈയിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും അതുമായി. ഇതാണ് ഇപ്പൊ പ്രസിദ്ധമായ രൂപം എന്ന് പറയുന്നത്. ഈ രൂപത്തിലായാൽ സുന്നത്തും ലഭിച്ചു, ഫർദും വേണ്ടി. നിർബന്ധമായ രൂപം നിയ്യത്തോടുകൂടി മണ്ണടിച്ചെടുത്തു, ആ നിയ്യത്തോടുകൂടി മുഖം ഒരു പ്രാവശ്യം പൂർണ്ണമായി തടങ്ങി, പിന്നീട് മണ്ണടിച്ചെടുത്തിട്ട് വലത്തെ കൈ ആദ്യം ഇടത് കൈ കൊണ്ട് പൂർണ്ണമായി തടയുക, പുറവും അകവും ഒക്കെ തടയുക. പിന്നീട് ഇടത് കൈ പൂർണ്ണമായി ഒരു പ്രാവശ്യം തടയുക. എന്നിട്ട് ഉള്ളം കൈ കൊണ്ടും വിരലുകളുടെ ഇട പരസ്പരം വിരലുകൾ കോർത്തുകൊണ്ടും ഒരു പ്രാവശ്യം മതി എന്നർത്ഥം. അപ്പം മുഖം നിയ്യത്തോടുകൂടി മണ്ണടിച്ചിട്ട് ഒരു പ്രാവശ്യം മുഖം തടയാൻ മതി, മൂന്നട്ടാക്കണ ഏർപ്പാടില്ല. അതുപോലെ രണ്ടാമതൊരു പ്രാവശ്യം മണ്ണടിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ആദ്യം വലത്തെ കൈ ഇടക മുട്ടുൾപ്പെടെ, പിന്നീട് ഇടത്തെ കൈ മുട്ടുൾപ്പെടെ തടയുക. അതിൽ എല്ലാ ഭാവവും പറഞ്ഞ അതിനാണ് ഉള്ളം കൈയും വിരലിൻ്റെ അടിയും ഒക്കെ പറഞ്ഞ്. ആകെ തൈമത്തിന് അത്രേ പണിയുള്ളൂ. നിയ്യത്ത് ചെയ്യുക, മണ്ണഴിക്കുക, നിയ്യത്തോടുകൂടി ഒറ്റ പ്രാവശ്യം മുഖം തടയുക. അവിടെ മുങ്കൈ ചെയ്യേണ്ട ആവശ്യമില്ല. വായിൽ വെള്ളം കൊപ്പിളിക്കണില്ല, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടില്ല, മുമ്മൂന്നോട്ടം ചെയ്യുന്നില്ല, ഒന്നുമില്ല. ആകെ ഒരു പ്രാവശ്യം മുഖം നിയ്യത്തോടുകൂടി മണ്ണടിച്ചെടുത്ത് മുഖം തടകുന്നു. രണ്ടാമതൊരിക്കൽ കൂടി മണ്ണടിച്ച് ആദ്യം വലത്തേ കൈയും പിന്നെ ഇടത്തേ കൈയും ഓരോ പ്രാവശ്യം വീതം തടകുന്നു. ഇതോടുകൂടി തൈമായി. തൈമത്തിൻ്റെ രൂപമാണ് പറഞ്ഞ്. ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് താദ്ദുദു തൈമം. ഇന്നലെ നമ്മളെ കീശിരി ഇഷ്കാലി വെച്ചില്ലേ, എത്ര തൈമം വേണ്ടി വരുമെന്ന്, അതാണ് അതിനെ പറ്റിയാ പറയാം. ഒന്നിലധികം തൈമം ചെയ്യേണ്ട രൂപങ്ങൾ. ഒരു പ്രാവശ്യം വുളു ചെയ്യുന്നതിന് തൈമം ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഒരു തൈമം കൊണ്ട് മതിയാവുന്ന രൂപങ്ങളുണ്ട്, ഒന്നിലധികം തൈമം ചെയ്യേണ്ടി വരുന്ന രൂപങ്ങളും ഉണ്ട്. അത് എങ്ങനെയൊക്കെ എന്നാണ് പറയുന്നത്. താദ്ദുദു തൈമം എന്നാണ് പാഠത്തിന്റെ തലക്കെട്ട്. തൈമം ഒന്നിലധികം ആവുന്ന രൂപങ്ങൾ. തടയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ സാധിക്കാതെ വന്നാൽ, ഇസ്തിമാലുൽ മായി, വെള്ളം ഉപയോഗിക്കാൻ തടസ്സം നേരിട്ടാൽ, എവിടെ, ഫി ഉദുവിൻ, ഉദുവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഫർളായ ഏതെങ്കിലും ഒരവയവത്തിൽ. ഫർളിനെ പറ്റിയല്ലേ വേണ്ടു. മുഖം, കൈ രണ്ടു മുട്ടുൾപ്പെടെ, തല, കാൽനിര്യാണി ഉൾപ്പെടെ, ഇതാണല്ലോ അപ്പൊ ഫർള്. അപ്പൊ വുദൂവിൽ ഫർളായ, കഴുകൽ ഫർളായ ഒരവയവത്തെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തൈമമ ഒരു തൈമം ചെയ്യണം. ഒരവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. ഉദാഹരണം കാലുമ്മൽ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, രണ്ട് കാലുമ്മൽ ഉപയോഗിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഒരു കാലുമ്മൽ ഉപയോഗിക്കാൻ വയ്യ, രണ്ടും കണക്ക. എന്നാൽ അതിനുവേണ്ടി ഒരു തൈമം ചെയ്യണം. ഔഫി ഉദുവൈനി, ഇനി രണ്ടവയവങ്ങളിലാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതെന്ന്. ഉദാഹരണം, ഒരാളുടെ കൈക്ക് എന്തോ പറ്റിയിട്ട് കൈ വെള്ളം നനക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. കാലിനും അതേ അവസ്ഥ ഉണ്ട്. അപ്പൊ കൈയും നനക്കാൻ വയ്യ, കാലും നനക്കാൻ വയ്യ. തീരെ നനക്കാൻ വയ്യ എന്ന് മാത്രമല്ല, കുറച്ചായാലും കണക്കന്നെ. കുറെ ഭാഗമൊക്കെ നനക്കാൻ, ഒരു ഭാഗം കുറച്ച് സ്ഥലം തീരെ നനക്കാൻ വയ്യ കയ്യിൽ നിന്നിട്ട്, അതുപോലെ കാലിൽ നിന്നിട്ടും. എന്നാൽ അവിടെ ഒരു തൈമം പോരാ,
രണ്ട് ഫത്തായ്മമാണ്, അപ്പൊ രണ്ട് തൈമമാണ്. ഔഫി സലാസത്തിൻ, ഇനി മൂന്നവയവങ്ങളിലാണ് ഇങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നത്. ഉദാഹരണം, മുഖത്ത് ഒരു മുറിയുണ്ട്, ആ മുറിവിൽ ഉള്ളത് കൊണ്ട് അവിടെ വെള്ളം നനയ്ക്കാൻ പറ്റൂല. എന്നാ ബാക്കി ഭാഗത്ത് താറാവില്ലാണ്. കൈക്ക് മുറിവുണ്ട്, ഈ കയ്യിലും തന്നെ മുറിവില്ലാത്ത ഭാഗമുണ്ട്, അപ്പം പൂർണ്ണമായിട്ട് കൈ കഴുകാൻ അത് നിവൃത്തിയില്ല. കാലും തന്നെ പൂർണ്ണമായിട്ട് കഴുകാൻ നിവൃത്തിയില്ല, കാരണം കുറച്ച് ഭാഗത്ത് മുറിവോ മറ്റോ പറ്റിയിട്ട് വെള്ളം നനയ്ക്കാൻ വയ്യ, ബാക്കിയുള്ള ഭാഗം താറാറുമില്ല. ഇങ്ങനെ വന്നപ്പോൾ മൂന്ന് നിയമം വേണ്ടി വരും. മുഖത്തിന് വേണ്ടി ഒരു തൈമം വേണം, അതുപോലെ തന്നെ കൈക്ക് വേണ്ടി ഒരു തൈമം വേണം, കാലിന് വേണ്ടി ഒരു തൈമം വേണം. ഇങ്ങനെ ഒന്നോ ചിലപ്പോൾ രണ്ടോ മറ്റു ചിലപ്പോൾ മൂന്നോ തൈമം വേണ്ടി വരും. മാ ഉസ്റി സഹീഹി, ഈ രോഗമില്ലാത്ത, അതായത് വെള്ളം ഉപയോഗിക്കാൻ തടസ്സമില്ലാത്ത ഭാഗം കഴുകലോട് കൂടി, മിങ്കുല്ലുദുവിൻ, ഓരോ അവയവത്തിൽ നിന്നും കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകുകയും വേണം, എന്നിട്ട് അതിനുവേണ്ടി തയമ്മം ചെയ്യുകയും വേണം. ഇങ്ങനെയാണ്, ഒരു അവയവത്തിൽ പൂർണ്ണമായിട്ട് തടസ്സമൊന്നുമില്ല, കുറച്ച് ഭാഗം ഒരു പ്രശ്നവുമില്ല, ബാക്കി കുറച്ച് ഭാഗത്തിൽ വെള്ളം ചേർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ വന്നാൽ വെള്ളം ചേർക്കാൻ പറ്റുന്ന ഭാഗം കഴുകുകയും വേണം, വെള്ളം ചേർക്കാൻ പറ്റാത്തതിന് വേണ്ടിയിട്ട് തയമ്മം ചെയ്യുകയും വേണം. അതൊക്കെ കുറച്ച് പറ്റുന്നതും കുറച്ച് പറ്റാത്തതും ഉണ്ടാവുമ്പോഴാ. ഇനി ഒരാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രോഗം വ്യാപകമാണെങ്കിൽ, അൽ വജ്ഹ, മുഖത്ത്, എന്നാ മുഖത്തിൽ തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല എവിടെയും, അങ്ങനത്തെ എന്തോ ഒരു രോഗമാണ്, പുതാരം തീപ്പൊള്ളു അതുപോലത്തെ എന്തോ പറ്റിയിരുന്നു, വെള്ളം നഞ്ഞാൽ ആകെ മുഖത്തിന്റെ തോല് പോയി പോലും, മുഖത്ത് തീരെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. അതല്ലെങ്കിൽ അവിൽ വജിഹി വലിയ ദൈനി, മുഖത്തിലും രണ്ട് കൈകളിലും തീരെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ. മുഖത്ത് തീരെ വെള്ളം നനക്കാൻ വയ്യ, കൈകളിലും തീരെ വയ്യ, തല അടകുന്നതിനോ കാലകുന്നതിനോ കേടില്ല. അതല്ലേ ഔ ജമീയല്ലായി, തീരെ ഒരവയവത്തിനും വെള്ളം ഉപയോഗിക്കാൻ വയ്യ, അങ്ങനത്തെ എന്തോ രോഗമാണ്, വെള്ളം തീരെ തൊടാൻ വയ്യ, കാലുകാനും വയ്യ, കയ്യകാനും വയ്യ, തല തടകാനും വയ്യ, മുഖം കഴുകാനും വയ്യ, ഉദുവിന്റെ അവയവങ്ങളിൽ എവിടെയും വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ, ഈ മൂന്ന് രീതിയിലും ഫതയമ്മുൻ, ഒറ്റ തയമ്മം ചെയ്താൽ മതി. മൂന്ന് രൂപം ഏതൊക്കെ? മുഖത്ത് തീരെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, ബാക്കിയുള്ളവർക്കൊക്കെ വെള്ളം ഉപയോഗിക്കാം, എന്നാ ഒരു തയമ്മം ചെയ്താൽ മതി. അല്ലെങ്കിൽ മുഖത്തും തീരെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, രണ്ട് കൈ മുട്ടുൾപ്പെടെയുള്ള സ്ഥലത്തും തീരെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, ഇവിടെയും ഒരു തയമ്മം ചെയ്താൽ മതി. ഇനി ഉദുവിന്റെ അവയവങ്ങളിൽ എവിടെയും വെള്ളം ഉപയോഗിക്കാൻ വയ്യ, എന്നാൽ അവിടെയും ഒരു തയമ്മം ചെയ്താൽ മതി. ഈ മൂന്ന് രൂപങ്ങളിലും ഒറ്റ തയമ്മം ചെയ്താൽ മതി. ഇനി അങ്ങനെയല്ല, ഔ മാ അദർ റസി, തല തടങ്ങുന്നതിന് കേടില്ല, ബാക്കി എവിടെയും വെള്ളം ഉപയോഗിക്കാൻ വയ്യ, മുഖത്ത് തീരെ ഉപയോഗിക്കാൻ വയ്യ, കയ്യിലും തീരെ ഉപയോഗിക്കാൻ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, കാലിലും തീരെ വെള്ളം ഉപയോഗിക്കാൻ വയ്യ, എന്നാ തല തടങ്ങുന്നതിന് കേടില്ല, എന്നാൽ ഫതയമ്മുമാനി, അവിടെ രണ്ട് തയമ്മം വേണം. എന്താ? തയമ്മുമുല്ലിൽ വജിഹി വല്യദൈനി, കൈ കഴുകാൻ പറ്റുന്നില്ല, മുഖവും കഴുകാൻ പറ്റുന്നില്ല, അത് രണ്ടിനും കൂടി ഒരു തയമ്മം. പിന്നെ തല തടയുകയും വേണം, തല തടയതിന് ശേഷം ഓ തയമ്മുമുല്ലി രിജിലൈനി, കാലുകാൻ പറ്റുന്നില്ലല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരു തയമ്മം. അപ്പം മുഖം മാത്രം തീരെ നനയ്ക്കാൻ പറ്റാഞ്ഞാൽ ഒരു തയമ്മം, മുഖവും മുട്ടുൾപ്പെടെ രണ്ട് കൈയും തീരെ ഉപയോഗിക്കാൻ കയ്യ വെള്ളം ഉപയോഗിക്കാൻ പറ്റാഞ്ഞാലും ഒരു തയമ്മം നടന്നു. ഇവിടെ കാലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അപ്പോ മുഖവും കയ്യും കഴുകാൻ പറ്റാത്തതിന് വേണ്ടി ഒരു തയമ്മം ചെയ്തു, പിന്നീട് തല തടവി, പിന്നെ കാല് കഴുകാൻ പറ്റാത്തതിന് അതിനു വേണ്ടി ഒരു തയമ്മം. അങ്ങനെ രണ്ട്. എന്നാൽ രണ്ട് കൈക്കുവാണെങ്കിലോ, രണ്ട് കൈക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. കുറച്ച് ഭാഗം വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഭാഗം വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ട് കാലിൽ വെള്ളം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വയ്യ, എന്നാ കുറേശ്ശെ ഉപയോഗിക്കാനും പറ്റും. എന്നാലോ വലായജിബു, നിർബന്ധമില്ല എങ്കിലും, ബൽ യുന്ദബു, സുന്നത്താക്കപ്പെടും. നിർബന്ധമില്ലെങ്കിലും സുന്നത്താക്കപ്പെടും. തയമ്മുമാനി, രണ്ട് തയമ്മം ചെയ്യൽ സുന്നത്താക്കപ്പെടും. ലിൽ യദൈനി, രണ്ട് കൈകൾക്ക് വേണ്ടി. എന്നാൽ വലത്തെ കയ്യിൽ കുറച്ച് ഭാഗം വെള്ളം നനക്കാൻ പറ്റൂല, ബാക്കിയുള്ള നനക്കാം. ഇടത്തെ കയ്യിലും അതുപോലെ തന്നെ കുറച്ച് ഭാഗം വെള്ളം നനക്കാൻ പറ്റാത്തതുണ്ട്, ബാക്കി ഭാഗം വെള്ളം നനക്കാം. എന്നാൽ
അവിടെ മുഖം കഴുകിയ ശേഷം കൈ കഴുകുന്നതിന് വേണ്ടി ഒരു തേമം ചെയ്താൽ മതി. പക്ഷേ എങ്കിലും വലത് കൈ പൂർണ്ണമായി നനക്കാൻ പറ്റാത്തതിന് വേണ്ടി ഒരു തേമവും, ഇടത് കൈ പൂർണ്ണമായി നനക്കാൻ പറ്റാത്തതിന് വേണ്ടി ഒരു തേമവും, ഇങ്ങനെ രണ്ട് തേമം ചെയ്യുക. എന്നിട്ട് വെള്ളം നനക്കാൻ പറ്റുന്ന സ്ഥലം കഴുകുകയും ചെയ്യുക. അതിന് ശേഷം തല കടക, പിന്നീട് കാല് കഴുകുക. ഇങ്ങനെയാണ് വേണ്ടത്. തൃപ്തിയോടെ ഒക്കെ പാലിക്കണം. അതുപോലെ തന്നെ ഒരു രീതിയിലിനി രണ്ട് കാലുകൾ, ബാക്കിയുള്ളവർത്തൊന്നും പ്രശ്നമില്ല, കാല് കഴുകാനെത്തി നോക്കുമ്പം രണ്ട് കാലും മുഴുവനായിട്ട് കഴുകാൻ വയ്ക്കുക. എന്നാൽ കുറച്ച് കഴുകാനും പറ്റും. എന്നാൽ വലത് കാലിൽ കുറച്ച് ഭാഗം കഴുകാൻ പറ്റാത്തതുണ്ട്, കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകുക, ബാക്കിയുള്ളതിന് വേണ്ടി ഒരു തേമം ചെയ്യുക. ഇടത് കാലിൽ കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകുക, കുറച്ച് ഭാഗം കഴുകാൻ പറ്റാത്തതുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരു തേമം ചെയ്യുക. അങ്ങനെ രണ്ട് കാലുകളിലോ രണ്ട് കൈകളിലോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ ഒരു തേമം ചെയ്താൽ മതി, അത്രയും നിർബന്ധമുള്ളൂ. എങ്കിലും ഓരോ കൈയും വേറെ വേറെയായി കണക്കാക്കി, അതുപോലെ തന്നെ ഓരോ കാലും വേറെ വേറെ കാലായി കണക്കാക്കി, അവയവമായി കണക്കാക്കി, ഓരോന്നിന് ഒന്ന് വീതം, അങ്ങനെ ഒരു കൈക്കൊന്ന് അടുത്ത കൈക്ക് മറ്റൊന്ന് എന്നതുപോലെ ഒരു കാലിനൊന്ന് അടുത്ത കാലിന് മറ്റൊന്ന്, ഇങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാൽ രണ്ട് കാലിനും കൂടി ഒരു തേമം ചെയ്താലും ഫർദ് വിടും, രണ്ട് കൈക്കും കൂടി ഒരു തേമം ചെയ്താലും ഫർദ് വിടും. ഇനി അവിടെ അല്ല പ്രശ്നം, എപ്പോഴാണ് ഈ തേമം ചെയ്യേണ്ടത്? അത് ആണ് വലായ തയമ്മമോ. എന്നാൽ ഈ തേമം നിർവഹിക്കാൻ പാടില്ല. എപ്പോഴല്ലാതെ ഇല്ല വഖ്ത വസ്ലി അലീലിഹി, ഏതൊരവയവത്തിലാണോ രോഗം ബാധിച്ച് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത്, ആ അവയവം കഴുകേണ്ട സമയത്ത് അല്ലാതെ തയമം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതാണ് ഇപ്പോൾ വുദൂവിനെ സംബന്ധിച്ച് വലിയൊരു പ്രയാസം. തയമത്തിലും വെള്ളമില്ലാത്തതിന് തയമം ചെയ്യുമ്പോൾ പ്രശ്നമില്ല, രോഗികളുടെ തയമാണല്ലോ സാധാരണ ഉണ്ടാകാൻ വരുന്നത്. അത് ഒരു മനുഷ്യൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് മുറിവോ പൊളി പൊട്ടോ കാരണം പ്ലാസ്റ്റർ ഇട്ട് നനക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഇയാൾ ആദ്യം മുങ്കൈ കഴുകി, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിച്ച്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, പിന്നീട് മുഖം കഴുകി, ഇനി കൈ കഴുകുന്നു. ഈ കൈ കഴുകുന്ന സമയത്ത് വേണം എന്ത് ചെയ്യാന്? തയമം ചെയ്യാൻ. കൈ കഴുകും വേണം. അപ്പോ നല്ല രീതി മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം, അപ്പൊ കയ്യിലൊക്കെ വെള്ളം നനവുണ്ടാവില്ലേ, അത് തുറച്ചു കളഞ്ഞാൽ അതിനകത്ത് ചളിയാവും, മണ്ണ് പോയിട്ടേ. അപ്പൊ ആ കയ്യും നനഞ്ഞ മുഖവും ഒക്കെ ഒന്ന് ഒരു ടവലെടുത്ത് തുടച്ചു, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് ഉണങ്ങി. എന്നിട്ട് നിസ്കാരത്തെ ഫർദ് നിസ്കാരത്തെ ആരാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് മണ്ണടിച്ചെടുത്ത് ആദ്യം മുഖം തടകി, പിന്നെ കയ്യും തടകി. തടകി കഴിഞ്ഞതിന് ശേഷം ഈ കഴുകാൻ പറ്റുന്ന ബാക്കി ഭാഗം കൈ കഴുകുക, എന്നിട്ട് പിന്നെ തല തടകുക, പിന്നെ കാല് കഴുകുക. ഇങ്ങനെ വേണം. അപ്പൊ ഏത് അവയവത്തിനാണോ വെള്ളം നനക്കാൻ പറ്റാത്ത രോഗമുള്ളത് എങ്കിൽ ആ അവയവം കഴുകേണ്ട തർത്തീബ് പാലിച്ചുകൊണ്ട് അതിന് മുമ്പുള്ളതൊക്കെ കഴുകി ആ അവയവം കഴുകുന്ന സമയത്ത് ഒരുപക്ഷേ രോഗമില്ലാത്ത ഭാഗം കഴുകിയിട്ട് പിന്നെ തയമം ചെയ്യുക, അതിനേക്കാൾ നല്ലത് ആദ്യം തയമം ചെയ്തിട്ട് ബാക്കി കഴുകാൻ പറ്റുന്ന ഭാഗങ്ങൾ കഴുകി അത് പൂർത്തിയായതിനു ശേഷമേ അടുത്ത അവയവത്തിലേക്ക് നീങ്ങാൻ പറ്റൂ. ഈ കയ്യിൻ്റെ രീതി പറഞ്ഞെടുത്ത് മുഖം കഴുകിയതിന് ശേഷവും വേണം, എന്നിട്ട് കൈ കഴുകുന്ന സമയത്ത് തയമം ചെയ്യുക ആദ്യം, എന്നിട്ട് പിന്നെ കൈ ബാക്കിയുള്ള ഭാഗം കഴുകുക, എന്നിട്ടേ തല തടകാൻ പാടുള്ളൂ. എന്നാൽ ഉതു എടുക്കുന്നതിന് മുമ്പ് ആദ്യം തയമം ചെയ്ത് വെച്ചിട്ട് ബാക്കി ഉതു എടുത്താലും പോരാ, ഉതു എടുത്ത് കയ്യുന്നത് വരെ ബാക്കി വെച്ച് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഉതു എടുത്ത് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെ തയമം ചെയ്താലും പോരാ. ഏത് അവയവത്തിനാണോ വെള്ളം നനക്കാൻ പറ്റാത്ത രോഗമുള്ളത് എങ്കിൽ ആ അവയവം കഴുകേണ്ട സമയത്ത് വേണം തയമം ചെയ്യാനും, ആ സമയത്ത് അത് ചെയ്തതിന് ശേഷം കഴുകാനുള്ളതും കഴുകണം, എന്നിട്ടേ അടുത്ത അവയവത്തിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. അതാണ് അല്ല എന്തൊക്കെ നീങ്ങാൻ പാടില്ല, മിൻ ഉദുവിൻ, ഒരവയവത്തിൽ നിന്നും നീങ്ങാൻ പാടില്ല. ഇല്ല ബാധ, ഇങ്ങനെ രോഗമുള്ള അവയവമാണല്ലേ, ഇല്ല ബാധ തത്മീമിഹി, ആ അവയവത്തെ പൂർത്തിയാക്കിയതിന് ശേഷമല്ലാതെ നീങ്ങാൻ പാടില്ല. എങ്ങനെ പൂർത്തിയാക്കുക? ഓസുലൻ കഴുകലുകൊണ്ടും വത്തയമ്മമം തയമം ചെയ്തുകൊണ്ടും. അതിനിപ്പോ നമ്മൾ പറഞ്ഞ് ഉദാഹരണം, കൈക്ക് ഒരു കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് കൈ പൊട്ടിയിട്ട്, ആ കൈ നനക്കാൻ വയ്യ, എന്നാൽ ആദ്യം തയമം ചെയ്തിട്ട് പിന്നെ മുഖം കഴുകുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ പറ്റൂല. അല്ലെങ്കിൽ ഉതു പൂർത്തിയായി കഴുകി കാല് വരെ കഴുകിയതിന് ശേഷം പിന്നെ തയമം ചെയ്താലും പറ്റൂല.
മറിച്ച് മുങ്കയ്യേകി വയൽവെള്ളം കൊപ്പിളിച്ച് സുന്നത്തുകളൊക്കെ എടുത്തു വന്ന് പിന്നെ നമസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ അല്ലെങ്കിൽ അശുദ്ധി ഉയർത്തുന്നു എന്നോ നെയ്യത്തോടുകൂടി വുദൂ ചെയ്തു മുഖം കഴുകി. മുഖം കഴുകിയതിന് ശേഷം പിന്നെ കയ്യെ കാണുന്ന സമയത്ത് നല്ല രീതി പറയുന്നത് ഇനി ആദ്യം തേമത്തിന് നെയ്യത്ത് ചെയ്ത് മുഖം തടകി, പിന്നെ കൈ തടകി, അതിന് ശേഷം കൈ ബാക്കിയുള്ള കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകുക. അപ്പൊ ആ കൈ തമും കഴിഞ്ഞു, അതിന്റെ ബാക്കിയുള്ള ഭാഗം കഴുകലും കഴിഞ്ഞു, അതിന് ശേഷമേ പിന്നെ തലതടവിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ഏതൊരവയവത്തിലാണോ രോഗം ബാധിച്ച് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് എങ്കിൽ ആ അവയവം ഉദൂയിൽ കഴുകേണ്ട സമയത്ത് തെർത്തീപ് പാലിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ കഴുകണം, ആ സമയത്ത് തന്നെ തയമം ചെയ്യണം. അങ്ങനെ തയമം ചെയ്ത് കഴുകലും കഴിഞ്ഞിട്ടേ അടുത്ത അവയവത്തിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. എന്നാൽ വലാ തർത്തീബ ബൈനഹുമാ, ഈ രോഗമുള്ള അവയവത്തിൽ കഴുകാൻ പറ്റുന്ന ഭാഗം ആദ്യം കഴുകി പിന്നെ തയമം ചെയ്യുകയാണോ വേണ്ടത്, ആദ്യം തയമം ചെയ്തിട്ട് പിന്നെ കഴുകാൻ പറ്റുന്ന ബാക്കി ഭാഗം കഴുകുകയാണോ വേണ്ടത്, അത് നിർബന്ധമായ തർത്തീബൊന്നുമില്ല. നിർബന്ധമില്ലെങ്കിലും ലാക്കിൻ ലഫ്വല, ഉത്തമമായത് തഖ്ദീമു തയമ്മുമി, ആദ്യം തയമം ചെയ്യുക. നേരത്തെ മുഖം കഴുകി കഴിഞ്ഞു, ഇനി കൈ കഴുകാൻ തുടങ്ങുമ്പം എന്താക്കുക, മുങ്കൈ വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖമൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കിയിട്ട് തേമത്തിന് ഈയത്തോടുകൂടി മണ്ണടിച്ചെടുത്ത് ആദ്യം മുഖം തടക, എന്നിട്ട് പിന്നെ കൈ കടക. കൈ കടകി കഴിഞ്ഞതിന് ശേഷം കൈയിന്റെ ബാക്കി ഭാഗം കഴുകാൻ പറ്റുന്ന ഭാഗം കഴുകുക. എന്തിനാ, അതാ നല്ലത് തരാൻ കാരണം, യുസീരൽ മാഉ, തേമം ചെയ്തതിന് ശേഷം വെള്ളം ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം നീക്കിക്കളയാൻ വേണ്ടി, അസറത്തുറാബി മണ്ണിന്റെ അടയാളം, തേമം ചെയ്ത മണ്ണുണ്ടാവുമല്ലോ കുറേശേ, ആ മണ്ണിന്റെ അടയാളം ഈ കഴുകുമ്പോൾ പൊയ്ക്കോളും. അതുകൊണ്ട് ആദ്യം തേമം ചെയ്യുക, എന്നിട്ട് പിന്നെ വെള്ളം കൊണ്ട് കഴുകുക ബാക്കിയുള്ള ഭാഗം. അതാണ് നല്ല രീതി. ഇനി മറിച്ചായാലും തെറ്റൊന്നുമില്ല, പക്ഷെ അതാണ് അഫ്വൽ. എന്നാൽ വകുല്ലു ഹാദ, ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ എന്നാ, ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ എന്നാൽ ഒരു തയമെന്നും, രണ്ടവയവത്തിലാണെങ്കിൽ രണ്ട് തയമെന്നും ഒക്കെ പറഞ്ഞതും, അതുപോലെ തന്നെ ഏത് അവയവത്തെയാണോ കഴുകുന്നത് ആ കഴുകുന്ന സമയത്ത് തെർത്തീപ് പാലിച്ചുകൊണ്ട് ആ സമയത്തെ തയമം ചെയ്യാൻ പാടുള്ളൂ, തയമവും കഴുകലും കഴിഞ്ഞിട്ട് അടുത്ത അവയവത്തിലേക്ക് നീങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ വിശദീകരണം ഫിൽ മുതവല്ലി, വുദു ചെയ്യുന്നവനെ സംബന്ധിച്ച. എന്നാൽ ചെറിയ ശുദ്ധിയുള്ള ഒരാൾ നിസ്കരിക്കാനോ മറ്റോ വേണ്ടിയിട്ട് തയമം ചെയ്യുമ്പോഴാണ് ഈ തെർത്തീപുകളും അതുപോലെ തന്നെ ഈ എണ്ണം ഒന്നിലധികമാകലും ഒക്കെ. അമ്മൽ മുത്തസിലു, അപ്പോൾ കുളിക്കുന്നവനാണെങ്കിലോ, ഇപ്പൊ മെൻസസ് ഉണ്ടായ ശുദ്ധിയായി, പക്ഷെ കുളിക്കാൻ വയ്യ, തീരെ കുളിക്കാൻ വയ്യ, അതല്ലെങ്കിൽ അവയവങ്ങളിൽ എവിടെയോ വെള്ളം നനക്കാൻ പറ്റാത്തതുണ്ട്, അത് ഒന്നിലധികം ഭാഗത്തുണ്ട് എന്നാൽ അവിടെ ഈ പ്രയാസങ്ങളൊന്നുമില്ല. ഫയക്ഫീഹി, അവന് കുളിക്ക് പകരം തയമം ചെയ്യുന്നവന് മതിയാവും, തയമവും വാഹിദും, ഒറ്റ തയമം ചെയ്താൽ മതി. അപ്പൊ വലിയ ശുദ്ധി ഉയർത്താനാണ് ഇവിടെ എളുപ്പം എന്നർത്ഥം. ഒരു താഴ്ത്തത്ത് അവാവിലെത്തി, അവിടെ രോഗമുള്ള അവയവങ്ങൾ ഒന്നിലധികം ഉണ്ടെങ്കിലും, ഉദാഹരണം അയാൾ നിൽക്കും തന്നെ എന്തോ പരിക്ക് പറ്റിയിട്ട് കാലുമൊരു മുറിയുണ്ട്, കൈക്കും മുറിയുണ്ട്, തലയിലും മുറിയുണ്ട്, ഇങ്ങനെ ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകളുണ്ട്, ഈ മുറിവുകളിലൊന്നും വെള്ളം നനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ വെള്ളം നനക്കാൻ പറ്റുന്ന സ്ഥലം കഴുകണം, ബാക്കിയുള്ളതിനൊന്നിച്ച് തയമം ചെയ്താൽ മതി. ഈ തയമ ആദ്യം തയമം ചെയ്തിട്ട് ബാക്കി കുളിച്ചാലും വിരോധമല്ല, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ നനക്കാൻ പറ്റാത്ത ഭാഗത്തിന് വേണ്ടി തയമം ചെയ്താലും വേണ്ടിയില്ല, അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ കാരണം എന്താ, കുളിയിൽ തെർത്തീപില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുളിക്ക് വേണ്ടി തയമം ചെയ്യുമ്പോൾ അവിടെ തെർത്തീപ് വലിക്കേണ്ടത്. അതുപോലെ തന്നെ കുളിക്ക് ശരീരം ഒന്നായിട്ട് ഒറ്റ അവയവമാണ്, ശരീരം ഒരവയവമാണ്, അപ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എത്ര മുറിയുണ്ടെങ്കിലും ഒരവയവത്തിൽ ഒന്നിലധികം മുറിയുള്ള നിയമമാണ്, അപ്പോൾ ഒരു തയമം തന്നെ മതിയാവും. അവിടെ ഇപ്പൊ സൗകര്യം വരാ തെർത്തീപ, ഇവിടെ കുളിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്തതിന് തയമം ചെയ്യുന്ന സാഹചര്യത്തിൽ തെർത്തീപ് പാലിക്കേണ്ടതില്ല. ബൈന തയമുമി വസിലു സഹീഹി ബിമദനിഹി, തയമം ചെയ്യുന്നതിനെയും ദേഹത്തിൽ നിന്നും രോഗമില്ലാത്ത ഭാഗം കഴുകുന്നതിന്റെയും ഇടയിൽ തെർത്തീപ് പാലിക്കേണ്ടതും ഇല്ല. എന്ന് പറഞ്ഞാൽ ആദ്യം തയമം ചെയ്തതിന് ശേഷം പിന്നെ ഈ മുറിവില്ലാത്ത ഭാഗം കുളിക്കാം, അല്ലെങ്കിൽ ആദ്യം കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മുറിവുകൾക്ക് വേണ്ടിയിട്ട് തയമം ചെയ്യാം. രണ്ടും പറ്റും, രണ്ടും പറ്റുമെങ്കിലും ലാക്കിൻ ലൗല, ഏറ്റവും നല്ലത് ലഹു, ഈ കുളിക്കുന്നവനും തഖ്ദീമു തയമ്മുമി, ആദ്യം തയമം ചെയ്യുക, കുളിക്കാൻ തുടങ്ങുന്നതിനും ആദ്യം തയമം ചെയ്യുക, തയമം ചെയ്തതിന് ശേഷം പിന്നീട് ഈ വെള്ളം നനക്കാൻ പറ്റുന്ന ഭാഗം കുളിക്കുക. എന്തിനാ ദിമാ ദിക്റ എന്ന് പറഞ്ഞാൽ, വുദൂവിന്റെ അവിടെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിനും മുഖത്തിലും കയ്യിലും തയമം ചെയ്യുമ്പോൾ മണ്ണ് പറ്റിയിട്ടുണ്ടാവുമല്ലോ, ആ മണ്ണ്
കുളിക്കുമ്പോൾ പോയിക്കോളും. ആ പോകാൻ വേണ്ടിയിട്ട് ആദ്യം തയമം ചെയ്തതിനു ശേഷം കുളിക്കുന്നതാണ് നല്ലത്. പക്ഷെ അവിടെ എത്ര അവയവത്തിൽ മുറിവുണ്ടെങ്കിലും അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിലും തയമം ഒന്ന് മതി. അതുപോലെ തന്നെ ആദ്യം ഇന്ന അവയവം കഴുകുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടി തയമം ചെയ്യാന്നുള്ള പ്രശ്നമില്ല. കുളിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് തയമം ചെയ്തിട്ട് കുളിക്കുക, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തയമം ചെയ്യുകയൊക്കെ ചെയ്യാം. വുദൂഇൽ തെർത്തീബ് ഫർളാണ്, അതാണ് അതിന് പ്രശ്നം. വുദൂഇൽ തെർത്തീബ് ഫർളാണ്. തന്നെയല്ല, വുദൂവിൻ്റെ അവയവങ്ങൾ നാലാണ്. ഇവിടെ പ്രശ്നം, കുളിയുടെ അവയവം എന്ന് പറഞ്ഞാൽ ശരീരം ഒന്നിച്ച് ഒറ്റ അവയവമാണ്. അപ്പോൾ അവിടെ ഒന്നിലധികം തയമത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. വുദൂവിനെ സംബന്ധിച്ച് നാലവയവമാണ്: മുഖം, രണ്ട് കൈമുട്ടുൾപ്പെടെ, തല, രണ്ട് കാല് നിര്യാണി ഉൾപ്പെടെ. ഇങ്ങനെ നാലവയവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒന്നിലധികം വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അവിടെ തെർത്തീബ് ഷർത്തുണ്ട്. വുദൂവിൻ്റെ ഫർളുകൾക്കിടയിൽ തെർത്തീബ് ചെയ്യുക എന്നത് ആറാമത്തെ ഫർളാണല്ലോ. അതുള്ളത് കൊണ്ട് ആ തെർത്തീബ് പാലിച്ചിരിക്കണം. അപ്പോൾ ഏത് അവയവമാണോ കഴുകുന്നത് ആ സമയത്ത് തന്നെ, ആ അവയവം കഴുകേണ്ട സമയത്ത് തന്നെ വേണം വുദൂഇന് വേണ്ടി തയമം ചെയ്യുന്ന വ്യക്തി തയമം ചെയ്യാൻ. അത് കഴുകലും തയമം പൂർത്തിയാക്കിയതിന് ശേഷമേ അടുത്ത അവയവത്തിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. ഒന്നിലധികം വ്യത്യസ്ത അവയവങ്ങളിൽ രോഗമുണ്ടാകുമ്പോൾ ഒന്നിലധികം തയമം വേണ്ടി വരുന്നതും ഇത് തന്നെയാണ് സാഹചര്യം. കാര്യം അധികമല്ലെങ്കിലും പെട്ടെന്നൊരു മനസ്സിലാക്കാൻ ഇപ്പം പ്രയാസമുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് കൂടുതൽ നീട്ടേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇനി അത്തയമ്മമോ വൽ ആദത്തു എന്നതാണ്, പിന്നെ മായുസ്തബാഹ വിത്തയമ്മിയാണ്. അത് അത്ര പ്രയാസമില്ലാത്ത കാര്യമാണ്. അത് അടുത്ത പാഠത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം വല്ലാതെ ഭാരമായിട്ട് മടുപ്പ് തോന്നിയാൽ പിന്നെ ക്ലാസ്സിന് താല്പര്യം കുറയും, അത് വരാൻ പാടില്ല. എന്നാൽ പഠിക്കുക അത്യാവശ്യമാണാനും മടുപ്പുണ്ടാവും വേണം. തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന് ശേഷം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ആണ് ഒന്ന് പറയുന്നത്. അതെ, അത് പിന്നെ അടുത്ത പാഠത്തിലെടുക്കുക. തയമ്മം കൊണ്ട് എലാലാവുന്ന കാര്യങ്ങൾ, തയമ്മം ബാത്തിലാവുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അത്ര പ്രയാസമുള്ള കാര്യങ്ങളല്ല. ഇൻഷാല്ലാ അടുത്തൊരു പാഠത്തോടു കൂടി ആ ഭാഗം അവസാനിപ്പിക്കാം. ഇന്ന് അത് മതി. ഇനി കുറച്ച് സമയം നമുക്ക് സംശയമുള്ളവർക്ക്, അതുപോലെ തന്നെ വിശദീകരണം ആവശ്യമുള്ളവർക്ക് ഒക്കെ വേണ്ടിയിട്ട് മൈക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിൻ്റെ പൊരുത്തം നേടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റുകളോ പോരായ്മകളോ വീഴ്ചകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവൻ്റെ ഫദ്ൽ ഔദാര്യം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുആവസിയത്തോടെ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? മയക്ക് കിട്ടാമല്ലാതെ പാടാൻ നെറ്റ് വളരെ സ്ലോ, അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണേ. പിന്നെ ആദ്യത്തെ ചോദ്യം ഇവിടെ വന്നത്, കോളേജിൽ കുട്ടികൾ ദിവസവും പോകുമ്പോൾ കുളിക്കാറുണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നിച്ച് പഠിക്കുന്ന കോളേജിൽ പോകുമ്പോൾ കുളിക്കുന്ന കുളി സുന്നത്ത് ആകുമോ? എന്താണ് അതിൻ്റെ നിയ്യത്ത്? ഞാൻ ഡെസ്ക് ഇല്ല, അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് കുട്ടികൾ ദിവസവും പോകുമ്പോൾ കുളിക്കാറുണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നിച്ച് പഠിക്കുന്ന കോളേജിൽ പോകുമ്പോൾ കുളിക്കുന്ന കുളി സുന്നത്ത് കുളി ആകുമോ എന്നാണ് അറിയേണ്ടത്. അതിൻ്റെ നിയ്യത്ത് എന്താണ് എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. ഈ ശരിയെ കേട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ഒരു മൂല്യാരും ഇങ്ങനെ കുറെ നേരമായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് എന്തോ ഒരു മസല കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു നോക്കി ക്ലാസ്സിലാണ്, എന്നിട്ടും അയാൾ സംഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അയാളെ മസാലയിൽ കുടുങ്ങിയതായിരുന്നു
കേട്ടിട്ടില്ല, അതുകൊണ്ട് കീശിരി ഒന്നുകൂടി ചാടുക, എന്നിട്ട് വീണ്ടും ചോദിക്കുക, ഞാൻ മൈക്കോട്ട്. സ്സലാമലൈക്കും. ഞാൻ ചോദിച്ചത് മിക്സഡ് കോളേജാണ്. കോളേജിൽ കുട്ടികൾ ദിവസവും പോകുമ്പോൾ കുളിക്കാറുണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നിച്ച് പഠിക്കുന്ന കോളേജിൽ പോകുമ്പോൾ കുളിക്കുന്ന കുളി സുന്നത്ത് ആകുമോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമലൈക്കും. ആ പോകുമ്പോ കുളിക്കുന്ന കുളി സുന്നത്തൊക്കെ ആക്കാം, നിയ്യത്തീത സുന്നത്ത് കിട്ടും. അതായത് ജനങ്ങളുമായി മറ്റുള്ളവരുമായി ഇടപഴകുന്ന സ്ഥലത്തേക്ക്, പിന്നെ ഇൽമ് പഠിക്കാൻ പോയതുമല്ലേ, അപ്പോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങൾ സാധാരണ വസ്ത്രം, പണ്ടത്തെ ദാരിദ്ര്യത്തിലാണ് പറയുന്നത്, സാധാരണ വസ്ത്രമല്ലാതെ ആളുകൾ കൂടുന്ന ഹൈറായ സ്ഥലത്തേക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ പ്രത്യേകം വസ്ത്രം ധരിക്കുകയും മുടി ചീകി വൃത്തിയാക്കി വെക്കുകയും ചെയ്യണം. അത്താത്ത കൂറോ ക്ഷാമത്തമ്മിന, ജനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധേയരായിരിക്കണം. വിയർപ്പ് നാറിക്കൊണ്ടും മുഷിഞ്ഞുകൊണ്ടും ഒന്നും അല്ല പോകേണ്ടത്. അപ്പൊ അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിങ്ങൾ നല്ല ഡീസന്റോട് കൂടി വരണം. അപ്പൊ അതീ പെട്ടതാണ് ഹൈർ. ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് ജാതി ഇൽമാണെങ്കിലും ഒക്കെ ഇൽമു തന്നെയാണല്ലോ, ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ സഹപാഠികൾ ധാരാളം ഒരുമിച്ച് കൂടും, അധ്യാപകന്മാരും ഉണ്ടാവും. അപ്പൊ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഹയറായ മജ്ലിസിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നിയ്യത്തോടുകൂടി കുളിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടും. ഓക്കെ, മിക്സഡ് ആകാൻ പറ്റുമല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. കുളിയായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവിടെ നല്ല കാര്യത്തിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് കണക്ക് പഠിക്കുകയാണെങ്കിലും സയൻസ് പഠിക്കുകയാണെങ്കിലും ഭാഷ പഠിക്കുകയാണെങ്കിലും ഒക്കെ നല്ല കാര്യമാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ കുളിക്കൽ സുന്നത്തുണ്ട്. ആ നിലക്ക് നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. മുകളിലുള്ള ആരും മൈക്ക് എടുക്കാതിനെ കൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ എന്റെ ചോദ്യം ഉസ്താദ്, നമ്മുടെ ജനാപത്തുകാരായിട്ട് അഥവാ വലിയ അശുദ്ധിയോട് കൂടി നമ്മൾ മുടി മുറിക്കുന്നത്, അതേപോലെ നഖം വെട്ടുക, ഷേവ് ചെയ്യുക, ഇതെല്ലാം തെറ്റാണോ എന്നാണ് ഉസ്താദിന്റെ ചോദ്യം. പിന്നെ ഒരു ഒരു സഹോദരി പി എം ചെയ്തിട്ടുണ്ട്, എനിക്ക് ഞാൻ മുകളിലായത് കൊണ്ടായിരിക്കും തോന്നുന്നത്, അതാ എനിക്ക് അറ്റും കിറ്റൊന്നുമില്ല. അപ്പൊ അവർ ചോദിക്കുന്നത് ഇവിടെ ഈ സ്ത്രീകൾക്ക് മൈക്കെടുത്ത് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് ഉസ്താദ് തന്നെ മറുപടി ആയിട്ട് എനിക്കതിനെ കുറിച്ച് അറിയില്ല. അവർ ചോദിക്കുന്നത് പിന്നെ മലയാളത്തിലായതുകൊണ്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നു, കേൾക്കാമല്ലോ ഉസ്താദ്, കേൾക്കാമല്ലോ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അവർ ചോദിക്കുന്നു ഉസ്താദ്, പിന്നെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, കുട്ടികളുടെയും വീട്ടിലെയും ഭാരിച്ച ചെലവ് ഭർത്താവാണ് ചെയ്യുന്നത്. ഭർത്താവിൻ്റെ ഉപ്പാക്ക് നല്ല വരുമാനം ഉണ്ടായിട്ടും ഒരു പൈസ പോലും അവർ ചെലവഴിക്കാറില്ല. ഇപ്പോൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ഭർത്താവിൻ്റെ ഉമ്മയുടെ അനുവാദത്തോടു കൂടി അവരുടെ ഉപ്പയിൽ നിന്നും ഞാൻ കാശ് എടുത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്കായി കാശ് എടുക്കാറുണ്ട് അവരറിയാതെ. ഇത് എൻ്റെ കുട്ടികളുടെയോ അല്ലെങ്കിൽ എൻ്റെയോ ആവശ്യത്തിന് വേണ്ടി ഞാനിത് എടുക്കാറില്ല. ഇത് അനുവദനീയമാണോ എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഞാനോ എൻ്റെ ഭർത്താവോ അവരുടെ ഉമ്മയോ തെറ്റുകാരാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, എൻ്റെ ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറയുന്ന ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ ഈ സ്ത്രീകൾ മൈക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതും, ഇങ്ങനെ മൂന്ന് ചോദ്യമാണ് ഉസ്താദ്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മുന്നിലുള്ളവർ മൈക്ക് എടുക്കാൻ, ഞാൻ അതിന്റെ ബാക്കിലുള്ളവർ ചാടുക, അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വേണ്ടേ മൈക്ക്? ചോദ്യം കഴിഞ്ഞാൽ വേഗം മൈക്ക് വിടണം, അല്ല ഞാനിപ്പോ ചാടാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ക്ലാസ് റൂം കളറായതുകൊണ്ട് ചാടാൻ പറ്റൂല, പിന്നെ ഡോട്ട് ഇട്ട് ഇറക്കേണ്ടി വരും, ആ പടിയോട്ട് എനിക്കറിയില്ല. അപ്പൊ സമയം വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേഗം മൈക്ക് വിടുക, അതാണ് വേണ്ടത്. പിന്നെ ജനാപത്തുള്ള സമയത്ത് അഥവാ വലിയ അശുദ്ധിയുള്ള സമയത്ത് മുടി, നഖം എന്നിവ നീക്കാൻ പാടുള്ളതല്ല, അതൊക്കെ കറാഹത്താണ്. അതൊക്കെ ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമാണ് നഖം മുറിക്കല്,
മുടി നീക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ചെയ്യേണ്ടതാണ്. പക്ഷേ ഒന്നിച്ച് കുളിച്ച് ശുദ്ധിയാകുന്നതിന് മുമ്പ് പുതാഹരണ നഖം മുറിക്കാനായിട്ടുണ്ട്, അതുപോലെ കക്ഷം വൃത്തിയാക്കേണ്ട സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുഹ്യഭാഗം വൃത്തിയാക്കാനുള്ള സമയമായിന്, അതല്ലെങ്കിൽ പറഞ്ഞേക്ക് മുടിയോ താടിയോ ഒക്കെ ഒപ്പിക്കേണ്ട സമയമായിന്, ഇങ്ങനത്തെ സമയത്ത് ആ ഭാഗം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി ആ ഭാഗം കഴുകിയാൽ അവിടെ ശുദ്ധിയായി. പുതാഹരണ നഖം മുറിക്കുണ്ടെങ്കിൽ നമ്മളെ കയ്യിൻ്റെയും കാലിൻ്റെയും വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കയ്യും ഈ കാലും കഴിയാൽ അത് രണ്ടും ശുദ്ധിയായി. പിന്നെ നമുക്ക് ശുദ്ധിയോടുകൂടി തന്നെ നഖം മുറിക്കാം. അതുപോലെ തന്നെ താടി ഒപ്പിക്കുകയാണെങ്കിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി മുഖം കഴുകിയാൽ മതി, എന്നാൽ അവിടെ ശുദ്ധിയായി. ഇങ്ങനെ ശുദ്ധി വരുത്തിക്കൊണ്ട് വേണം നഖം മുറിക്കാനും അതുപോലെ തന്നെ മുടി നീക്കാനും. അല്ലാതിരുന്ന ഹറാമിന്റെ കുറ്റം നരകത്തിൽ പോകേണ്ടി വരും എന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും മഹാന്മാരായ ഇമാമിങ്ങൾ വലിയ ശുദ്ധി ഉള്ളതോടുകൂടി നഖം മുടി പോലത്തത് നീക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യണം എന്നല്ലല്ലോ. അപ്പോൾ അത് പ്രയാസമല്ല, ഈ നിലക്ക് ചെയ്താൽ മതി. നഖം മുറിക്കാനുണ്ട്, ജനാബത്ത് കുളിക്കാനുണ്ട്, എന്നാൽ പിന്നെ ജനാബത്ത് കുളിച്ചിട്ട് നഖം മുറിക്കാൻ നിൽക്കണ്ട. അതിന് കൈ കഴുകുമ്പം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കൈ കഴുകുക. കാലിൽ നഖം മുറിക്കുന്നെങ്കിൽ കാലും തന്നെ ആ ഭാഗം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കഴുകിയാൽ അവിടെ ശുദ്ധിയായി. അപ്പൊ നമുക്ക് ശുദ്ധിയോടുകൂടി തന്നെ മുറിക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം പിന്നെ കുളിച്ചാൽ മതി. മനസ്സിലായില്ല? അതുപോലെ തന്നെ മുടിൻ്റെ. അല്ലാതിരുന്നാൽ മനഃപൂർവ്വം ഒരു കറാഹത്ത്, കറാഹത്ത് എന്ന് പറഞ്ഞാൽ നാളെ മഹ്ഷറാ വൻസഭയിൽ വെച്ച് ഗൗരവതരമായ ചോദ്യം ചെയ്യലുണ്ടാവുന്ന ആണ് കറാഹത്തിന്റെ പ്രശ്നം. നരകത്ത് പോകേണ്ടി വരൂല എന്ന് പറഞ്ഞിട്ട് അറിയില്ല. ഇപ്പൊ നമുക്കറിയാം കസ്റ്റംസിൽ പെട്ടി അയക്കണം നോക്കണം എന്നൊരു ഓഫീസർ പറഞ്ഞാൽ നമ്മൾ എന്ത് കൈക്കൂലിയും കൊടുക്കാൻ തയ്യാറാണ്? എന്താ സംഗതി, അത്ര വമനമായ സാധനമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഞെരുക്കും. എന്നതുപോലെ മഹ്ഷറാ വൻസഭയുടെ ആ ഭയാനകമായ അവസ്ഥയിൽ തടഞ്ഞു നിർത്തപ്പെട്ട് ഗൗരവമായ ചോദ്യം ചെയ്യലുണ്ടാവും എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അഗാപാണ്. അപ്പൊ അത് വരാതിരിക്കാൻ നല്ലത് ഈ നഖം മുടി പോലത്തത് നീക്കാതിരിക്കുക. അതേസമയത്ത് കൊഴിഞ്ഞു പോയക്കാണെങ്കിൽ അത് പ്രശ്നമില്ല, അത് സ്ത്രീകൾ ഒക്കെ അറിയാതെ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. മെൻസസുള്ള സമയത്തോ അഥവാ പ്രസവിച്ചെടുക്കുന്ന സമയത്തോ ഒക്കെ ശരീരത്തിൽ നിന്നിട്ട് മുടി ചീകുമ്പോഴോ കുളിച്ച് തോർത്തുമ്പോഴോ ഒക്കെ പോരുന്ന മുടിയോ ഒക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് ശുദ്ധിയായി കുളിക്കുന്ന സമയത്ത് അത് വേണ്ട. അതേസമയത്ത് ഇവിടെ മനഃപൂർവ്വം നഖം മുറിക്കലും അതുപോലെ തന്നെ മുടി നീക്കലും ഒക്കെ ശുദ്ധിയായതിനു ശേഷം ആവലാണ് നല്ലത്. ഇനി സംഗതി വശാൽ ഉദാഹരണം നിഫാസ് ഉള്ള ഒരു സ്ത്രീ, ഇവർക്ക് 40 ദിവസം നിഫാസ് ഉണ്ടാകുന്ന ഒരു സ്ത്രീയാണ് കുട്ടികളി, ഈ 40 ദിവസം നിഫാസ് ഉണ്ടാകുന്ന ഒരു സ്ത്രീ നഖം മുറിക്കാതെ 40 ദിവസം വരെ നിൽക്കാൻ കഴിയില്ല, നഖം വലുതായിട്ടുണ്ടാവും. അവിടെയാണെങ്കിലോ പറഞ്ഞേക്ക് കുളിക്കാനും പയ്യല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ നഖം മുറിക്കാം. അതുപോലെ തന്നെ മുടി നീക്കേണ്ട അത്യാവശ്യ ഘട്ടം വന്നാൽ നീക്കാം. പ്രത്യേക കാരണങ്ങളില്ലാതെ വലിയ ശുദ്ധിയുള്ള സമയത്ത് നഖം മുടി എന്നിവ നീക്കാതിരിക്കുകയാണ് വേണ്ടത്. അഥവാ അങ്ങനെ നീക്കുകയാണെങ്കിൽ അത് കറാഹത്താണ്. ഓക്കെ, ഒന്ന്. രണ്ടാമത്, സ്ത്രീകൾക്ക് മൈക്കെടുത്ത് ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ ക്ലാസ് റൂമിൻ്റെ നയം. അതിൻ്റെ കാരണം, ഇത് ഒരു ലോക കാര്യമാണല്ലോ, ഇന്റർനാഷണലാണ്, ഇതിൽ ആർക്കും വന്നിരിക്കുക. ചില നമ്മുടെ എതിരാളികൾ, ശത്രുക്കൾ ഉണ്ടാവാം, അതല്ലാതെ തന്നെ ഞരമ്പ് രോഗികൾ ധാരാളം ഉണ്ടാകാം. ഒരു ഐഡിയിൽ നിന്നും ഒരു സ്ത്രീ മൈക്കെടുത്ത് ചോദിക്കുമ്പം അത് ശ്രദ്ധിച്ച് ഒരു നല്ല ആകർഷകമായ ശബ്ദത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു, അങ്ങനെ ഈ ഞരമ്പ് രോഗികൾ ആ ഐഡി കണ്ടുവച്ച് പിന്നെ അവരെ ശല്യം ചെയ്യാൻ ഒരുപാട് സാധ്യത ഉണ്ട്. കാരണം എന്താ, അങ്ങനെയാണല്ലോ ഈ റൂം, റൂമിന്റെ സ്വഭാവം അതാണ്, ഇന്റർനെറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രയാസം അവരെ സംബന്ധിച്ച് തന്നെ, ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന്റെ സ്വസ്ഥത പോലും ചിലപ്പോൾ നഷ്ടപ്പെടാൻ കാരണമായേക്കും എന്നതുകൊണ്ട് അവരുടെ കൂടി സുരക്ഷ കണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ്. അല്ലാതെ സ്ത്രീയുടെ ശബ്ദം അവറത്തായതുകൊണ്ടൊന്നുമല്ല, സ്ത്രീകളുടെ ശബ്ദം അവറത്തായതുകൊണ്ടല്ല, മറിച്ച് ഇതുമൂലം ഇന്നത്തെ ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ രണ്ട് വിഭാഗം, ഒന്ന് ശത്രുക്കൾ, ഒന്ന് ഈ സുന്നത്തെ ജമാഅത്തിന്റെ ശത്രുക്കൾ ഉണ്ട്, അവർക്കും കളിക്കാൻ പറ്റും. അതോടുകൂടി അതിലേറെ ഞരമ്പ് രോഗികളാണ് ധാരാളം, ഈ ഞരമ്പ് രോഗികൾക്കും കളിക്കാൻ പറ്റും. അതിലൂടെ ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ ഇടവരരുത് എന്ന നിലക്ക് സ്ത്രീകൾ സംശയം നേരിട്ട് മൈക്കെടുത്ത് ചോദിച്ചുകൂടാ എന്ന് ആണ് നമ്മുടെ ക്ലാസ് റൂമിന്റെ നയം. അവർക്ക് ചോദിക്കാനുള്ളത് ഒരു പക്ഷേ അവരുടെ കൂടെ കുട്ടികളോ
അതല്ലെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിപ്പിക്കുക. അതില്ലാത്തവരാണ് ധാരാളം. കാരണം എന്താ വെച്ചാൽ ഈ പകൽ സമയത്ത് ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന പുരുഷന്മാർ, അങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് ചോദിക്കണമെങ്കിൽ ഏതെങ്കിലും അഡ്മിൻമാർക്ക്, ഒരുപാട് ആളുകളുണ്ടല്ലോ ഇതിന് അഡ്മിൻമാർ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മളെ കീശേരി, ഇങ്ങനെയുള്ള ഏതെങ്കിലും അഡ്മിൻമാർക്ക് പി എം ചെയ്ത് കൊടുക്കുക അവരുടെ ചോദ്യം. എന്നാൽ അവർ മൈക്ക് എടുത്തിട്ട് പറയും. ഇതാണ് അതിൻ്റെ പ്രായോഗിക രീതി അവർക്ക് ചെയ്യാനുള്ളത്. പിന്നെന്തേനി മൂന്നാമത്തെ എന്തോ ഒരു ചോദ്യം കൂടി ഉണ്ടായിനല്ലോ. ഒന്നാഴ്ച ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ കായിക. സ്ലാമലൈക്കും, കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് നിസ്കാരത്തിൽ മുഖമക്കന ധരിക്കേണ്ടുന്ന രൂപം ഒന്ന് വിവരിച്ചു തരാമോ എന്ന്. എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന് ആണ് ചോദിച്ചത്. അമ്മയ്ക്ക് വിടുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം, സ്ത്രീകൾ ഏതെങ്കിലും ക്ലാസ് റൂമിലെ ഏതെങ്കിലും അഡ്മിൻമാർക്ക് നിങ്ങളെ ചോദ്യങ്ങൾ അയച്ചു കൊടുത്ത് മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റൂല അവിടെ. അതുകൊണ്ട് അയച്ചു കൊടുത്താൽ അവർ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തര ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. നേരത്തെ ചോദ്യം എപ്പോഴാ വരുന്നത്? അങ്ങനെ അപ്പൊ മനസ്സിലായി. അപ്പത്തിന് കിശീലിന്റെ ഐ ചേർത്തിച്ചപ്പോ കിശീലിന്റെ ചോദ്യം പോയിന്. കിശീലി ഇനി ചാടിക്കോട്ടെ, കിശീലിക്ക് പിന്നെ ഏതായാലും പണിയാ തന്നെ, ചാടുന്ന പണിയാണ്. ഭർത്താവ് ഗൾഫിലാണ്, ചെറിയ ശമ്പളക്കാരനായിരിക്കും, അദ്ദേഹത്തിന് കുടുംബം പോറ്റാൻ വളരെ പ്രയാസമുണ്ട്. പിതാവിനാണെങ്കിൽ ധാരാളം സാമ്പത്തികമായ കഴിവുണ്ട്, അദ്ദേഹം ചെലവിലേക്കൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവില്ലാതെ അദ്ദേഹത്തിന്റെ ധനം എടുക്കാമോ ഉപയോഗിക്കാമോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഭർത്താവാണ് ഭാര്യക്കും മക്കൾക്കും വേണ്ട ചെലവ് കൊടുക്കേണ്ടത്. പിതാവിന് ആ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പോ താൻ അധ്വാനിക്കുന്നതിൽ നിന്ന് തൻ്റെ ഭാര്യക്കും തൻ്റെ മക്കൾക്കും ചെലവ് കൊടുക്കാനും അവർക്ക് വേണ്ട താമസ സൗകര്യം ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട വസ്ത്രത്തിനും വേണ്ട കഴിവ് ഇല്ലാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ, അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, കഴിവുള്ളവർ അതിനനുസരിച്ചും പാവങ്ങൾ അതിനനുസരിച്ചും ഇടത്തരക്കാർക്ക് അതിനനുസരിച്ചുമുള്ളൊരു നയമുണ്ട് ഇസ്ലാമിന്. അതനുസരിച്ച് തൻ്റെ അവസ്ഥക്കനുസരിച്ച് ഭാര്യക്കും മക്കൾക്കും തെളിവ് കൊടുക്കേണ്ടത് താൻ തന്നെയാണ്. പിതാവിന് ആ ബാധ്യത ഇല്ല. അതുകൊണ്ട് പിതാവിൻ്റെ ധനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അദ്ദേഹം തൃപ്തിപ്പെട്ട് സമ്മതപ്രകാരം തരികയാണെങ്കിൽ ആവാം. അതാണ് അതിൻ്റെ ഇടയ്ക്ക് കീശീലിൻ്റെ ചോദ്യം എന്തായാലും കീശീലിയാകെ അവൻ കേട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പോയിന് കീശീലി ചാടി ഒന്നുകൂടി പറഞ്ഞോട്ടെ കീശീലി. അത് ചോദിച്ചത്, സ്ത്രീകൾ നിസ്കാരത്തിൽ മുഖമക്കന ധരിക്കേണ്ടത് ആ രൂപം ഒന്ന് വിവരിച്ചു കൊടുക്കാനേ. ഇൻഷാല്ലാ മൈക്കോട്ടെ. സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ മുഖമക്കന ധരിക്കേണ്ട പ്രായോഗിക രൂപം, മുടി, സാധാരണ സ്ത്രീകൾക്ക് നീണ്ട മുടി ഉണ്ടാവുമല്ലോ, ശരിക്കും മുടി ഒതുക്കി വെച്ച് കെട്ടി വെക്കുക. എന്തിനാന്ന് വെച്ചാൽ ഒതുക്കി വെക്കാതിരുന്നാൽ ചിലപ്പോൾ ചെവിയുടെ പാർശ്വങ്ങളിലൂടെയോ നെറ്റിയുടെ ഭാഗങ്ങളിലൂടെയോ അതുപോലെ തന്നെ നീണ്ടു കിടക്കുന്ന മുടിയുടെ താഴ്ഭാഗം മുഖമക്കനയുടെ താഴ്ഭാഗത്തിലൂടെയൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മുടി നന്നായി ഒതുക്കി വെച്ച് പറ്റുമെങ്കിൽ കെട്ടിവെക്കുക. അപ്പൊ പിന്നെ ഒരു ഇഷ്കാലുണ്ട്, മുടി കെട്ടിവെക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് പുരുഷനാണ് സ്ത്രീക്കല്ല. പുരുഷൻ
നീട്ടി വളർത്തുന്ന മുടിയുള്ളപ്പോ ഇവിടത്തേക്ക് ചെക്കന്മാര് കാണാ, പെണ്ണുങ്ങളെ പോലെ നീണ്ട മുടി. അങ്ങനെ ഉണ്ടെങ്കിൽ പുരുഷ മുടി കെട്ടി വെക്കാൻ പാടില്ല, കാരണം അവന് ഔറത്തല്ലല്ലോ, തുറന്നിട്ടോട്ടെ അതിന് കേടില്ല. അതേസമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് മുടി ഔറത്താണ്. അവരത് നന്നായി ഒതുക്കി കെട്ടിവെച്ച് ആദ്യം മുഖമക്കന ധരിക്കുക. മുഖമക്കന ധരിച്ച് അവിടെ നെറ്റിയുടെ ഭാഗത്തു നിന്നോ ചെവിയുടെയും നെറ്റിയുടെയും ഇടയിലൂടെയോ മുടി പുറത്തു കാണുന്നില്ല, ചെവിയുടെ ഭാഗം പുറത്തു കാണുന്നില്ല എന്ന് ഉറപ്പു വരണം. ഒക്കെ കാരണം ഔറത്താ, മുഖം മാത്രം പുറത്തു വന്ന് ബാക്കിയുള്ള ഭാഗം മറയുകയും എന്നിട്ട് അതിന്റെ മുകളിൽ കുപ്പായം ധരിക്കുകയും ചെയ്യുക. എന്നാൽ നീണ്ടു നിൽക്കുന്ന മുടി ഉണ്ടെങ്കിൽ പോലും അത് കുപ്പായം കൊണ്ട് മറഞ്ഞുകൊള്ളും. അതായത് ആദ്യം നിസ്കാര കുപ്പായം ഇട്ട് അതിന്റെ മുകളിൽ മുഖമക്കന ധരിച്ചാൽ ചിലപ്പോൾ റുക്കുയിലേക്ക് പോകുമ്പോഴോ സുജൂദിലേക്ക് പോകുമ്പോഴോ ഒക്കെ ഈ മുഖമക്കന കീപ്പോട്ട് നീങ്ങുകയും അത് മുഖേനെ തലമുടിയിൽ നിന്നോ പെരടിയുടെ പിൻവശത്ത് നിന്ന്, കഴുത്തിന്റെ പിൻവശത്ത് നിന്നോ വെളിവാകാൻ, ഔറത്ത് വെളിവാകാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ ആദ്യം ഈ പറഞ്ഞതുപോലെ മുടി ഒതുക്കി വെച്ച് പുറത്ത് കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മുഖമക്കന ധരിക്കുക. ഈ മുഖമക്കന ധരിച്ചതിന് ശേഷം നിസ്കാര കുപ്പായം ഇടുക. അപ്പൊ പിന്നെ ഈ നിസ്കാര കുപ്പായത്തിന്റെ അടിയിൽ പെട്ടു മുഖമക്കന. അപ്പൊ റുക്കു ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഒന്നും ഈ മുഖമക്കന നീങ്ങിപ്പോവുകയും അത് മുഖേനെ ഈ കഴുത്തിന്റെ പിൻഭാഗത്തിൽ നിന്നോ മുടിയിൽ നിന്നോ വെളിവായിക്കൊണ്ട് നിസ്കാരം പാത്തിലാവുന്ന അവസ്ഥ വരാതിരിക്കും. എങ്ങനെയാണ് മുഖമക്കന ധരിക്കേണ്ടത്? അറിയാതെ ചില ആളുകൾ ആദ്യം കുപ്പായിട്ടിട്ട് അതിന്റെ മുകളിൽ മുഖമക്കന ധരിക്കും. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ വന്നാൽ പലപ്പോഴും അറിയാതെ നിസ്കാരം പാത്തിലാകി പോകാൻ ഇടവരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിസ്കാര കുപ്പായം നല്ലപോലെ നീളമുണ്ടാവുകയും സുജൂദിൽ പോകുന്ന സമയത്ത് കാലിന്റെ അടിഭാഗം വെളിവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പക്ഷേ കാലിൽ സോക്സ് പോലത്തെ ധരിക്കുക, അതല്ലെങ്കിൽ കുപ്പായത്തിന്, നിസ്കാര കുപ്പായത്തിന് ആവശ്യത്തിന് ധാരാളം വലിപ്പം ഉണ്ടായിരിക്കുക. അത് തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്റെ കാലിന്റെ അടിവശത്തിലൂടെ കൂടി ഉൾപ്പെടെ വരുന്ന രീതിയിലാക്കുക. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ കാല് വിരലുകൾ കുത്തിവെച്ച് കാലുകൾ നാട്ടി നിർത്തുമ്പോൾ കാലിൽ തടഞ്ഞുകൊണ്ട് ഉള്ളം കാലിന്റെ അടിഭാഗം വെളിവാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടി വേണം എന്ന് ചോദ്യത്തിൽ പെട്ടതല്ലെങ്കിലും കൂട്ടത്തിൽ ഒന്നുണർത്തി എന്ന് മാത്രം. ഇനി ഇൻഷാല്ല ആ ഭാഗം കൂടുതൽ വിശദമായി ഔറത്ത് മറക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പാഠം വരും, അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. ഒരു സംശയം ചോദിക്കാനായി കേൾക്കുന്നുണ്ടോ സാർ? സാർ കേൾക്കുന്നുണ്ടോ? ആരും അടിക്കണില്ല. ഞാൻ ഈ മയ്യത്തെ കുളിപ്പിക്കുമ്പോ ഉസ്താദ്, മയ്യത്തിന്റെ മുമ്പ് കുളിപ്പിക്കുന്ന മുമ്പ് അത് ആദ്യമായിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നജസ്സുകള് നമ്മൾ ഒഴിവാക്കി വയറെല്ലാം അമർത്തി നജസ് ഒഴിവാക്കതിന്റെ ശേഷം ഒന്ന് കൊടുക്കുന്നതാണോ നല്ലത്? ഇങ്ങനെയാണ് അതിന്റെ മസാല ഒന്ന് പറഞ്ഞിരുന്നു സാർ. അസ്സലാമു അലൈക്കും. ചോദ്യമൊക്കെ നല്ല ചോദ്യം ഹബീബേ, പക്ഷേ നിങ്ങൾ മൈക്ക് വിടാഞ്ഞാ ഞാൻ കുഴങ്ങി. ടീച്ചിരി ഒരു കത്തിയായിട്ട് ഇങ്ങനെ ഇരുന്നോ? മൈക്ക് ചോദ്യം കഴിഞ്ഞ ഉടനെ മൈക്ക് വിട്ടിട്ടില്ലെങ്കിൽ ഉടനെ വെട്ടിത്താത്തണം. അതിന് വേണ്ടിട്ട് ഒരു കത്തിയായിട്ട് ഇങ്ങനെ കീശീലിനെ ഇരുത്ത് അതേ പറ്റുള്ളൂ. എനിക്കിപ്പോ ആ പണിയൊന്നും അറിയില്ല. അല്ല, ഞാനിപ്പോ പറഞ്ഞേക്കണ്ട, ആ ശ്വാസം വിടുന്ന ശബ്ദമൊക്കെ ഈ കാണുന്ന നൂറുകണക്കിന് ആളുകൾ കേട്ടുകൊണ്ട് ഒത്തിരി അസ്വസ്ഥത ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ചോദ്യം കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടണം. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിനെ വുദു ചെയ്യിക്കുന്നത് പറഞ്ഞതുപോലെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടത്. അങ്ങനെയാണ് അതിന്റെ സുന്നത്ത്. അതായത് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വയറ് തടകി മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോന്ന് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പറഞ്ഞതുപോലെ പല്ല് തേക്കാൻ പറ്റുന്ന രീതിയിൽ പല്ല് തേച്ച് മൂക്കിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കി
ഇങ്ങനെയുള്ള പ്രാഥമികമായ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വുളു ചെയ്യുക. എന്നിട്ട് വുളു ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ജനാബത്ത് കുളിയൊക്കെ പോലെ ആദ്യം തലയുടെ വലത് ഭാഗം, പിന്നെ തലയുടെ ഇടത് ഭാഗം, പിന്നെ ശരീരത്തിന്റെ വലത് ഭാഗത്തിന്റെ മുൻഭാഗം, പിന്നെ ശരീരത്തിന്റെ വലത് ഭാഗത്തിന്റെ പിൻഭാഗം, പിന്നെ ദേഹത്തിന്റെ ഇടത് ഭാഗത്തിന്റെ മുൻവശം, പിന്നീട് ദേഹത്തിന്റെ ഇടത് വശത്തിന്റെ പിൻവശം എന്നേ ക്രമപ്രകാരമൊക്കെ ചെയ്യുക. അങ്ങനെയാണ് അതിന്റെ സുന്നത്തായ രീതി. അപ്പോ ആദ്യം പറഞ്ഞേക്ക് വയറൊക്കെ വൃത്തിയാക്കി, അതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി, പല്ല് തേച്ച് മൂക്ക് വൃത്തിയാക്കി, അതിനുശേഷം വുദു ചെയ്യലാണ് സുന്നത്ത്. വുദു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തല കഴുകി തുടർന്ന് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതാണ് അതിന് സുന്നത്തായ രീതി എന്ന് പറഞ്ഞു. വുദു എടുക്കൽ തന്നെ സുന്നത്താണ്, അതിന്റെ സുന്നത്തായ രീതിയാണ് ഈ പറഞ്ഞത്. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ആ നജസ് നീക്കലും മറ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് വുദു ചെയ്യിക്കേണ്ടത്. ഓക്കെ, മൈക്കൂ. ആ ഇങ്ങനെ തന്നെയാണ് സാർ പഠിച്ചത്. പക്ഷെ നമ്മളെ മഞ്ഞപ്പറ്റ ഉസ്താദ്, മാംസ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തന്ന്, ഞാൻ ഒരു വയനാട്ടില് എൻ്റെ അളാപ്പ് മരിച്ചപ്പോൾ ഞാൻ മയ്യത്തൊളിപ്പിക്കാൻ വേണ്ടി മയ്യത്തൊളിപ്പിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്ന്. അപ്പൊ അവിടെ നമ്മളെ ഇത് പറയാൻ പാടില്ല ഈ സാഹചര്യം എന്നാണ് ഞാൻ പറയണേ, വളരെ വിഷമമുണ്ട് പറയുന്നതിൽ, എങ്കിലും പറയണേ. അവിടെ പിണങ്ങോട് അബൂബക്കർ സാഹിബ് ആണ് എൻ്റെ കൂട്ടത്തിൽ മയ്യത്ത് കുളിപ്പിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ പെണങ്ങോട് അബൂബക്കർ സാഹിബിന് ഞാൻ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ അയാളും ഞാനാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ ഇയാൾ പറഞ്ഞ് ആദ്യമായിട്ട് മയ്യത്തിൻ്റെ ഇത് ഒലൊടുക്കലാണ് മയ്യത്തിന് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞ് ഇങ്ങനെയല്ലല്ലോ ഉസ്താദെ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നജസ്സൊക്കെ കൈ ഒഴിവാക്കി, വസ്ത്രങ്ങളൊക്കെ കത്തിയോട് വെട്ടിൻ്റെ ശേഷം നജസ്സൊക്കെ ഒഴിവാക്കി, പല്ലൊക്കെ തേച്ച്, കാലൊക്കെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമല്ലേ ഈ കട്ടുമ്മലൊക്കെ നയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കനപ്പ വളരെ പെട്ടെന്ന് മരിച്ചതായിരുന്നു, അപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ നയിച്ചിട്ടുണ്ടാ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷമല്ലേ നമ്മളിത് മുഖതെടുക്കേണ്ടത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ജി ഏ പിക്കാരനല്ലേ, എനിക്ക് അത്രയല്ലേ വിവരം ഉണ്ടാവുള്ളൂ, അത് ഞാൻ പറയുന്നത് കേട്ടാവുന്നത്. എനിക്ക് വളരെ വിഷമമുണ്ടാക്കി അവിടുന്ന് അത്ര ആളുകടി തകര പറഞ്ഞപ്പോൾ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ള സംശയം ചോദിക്കലോ ഇതിൻ്റെ സത്യാവസ്ഥോ ഇതിങ്ങനെയാണ് ഉസ്താദ്. അമ്മഞ്ഞപ്പറ്റ ഉസ്താദിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെയല്ല വിഷയമുള്ളത്, എങ്ങനെ ചെയ്യേണ്ടിയെന്ന്. അപ്പൊ ഞാൻ അവിടുന്ന് ആ മയ്യത്ത് വിളിച്ചിട്ട് കൊടുത്ത് വീണ്ടും വന്ന് ഫോൺ വിളിച്ചു. ഉസ്താദ് പറഞ്ഞ് ആ അങ്ങനെ തന്നെയാണ്, നജസ്സൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഒതുക്കലാണ് നല്ലത് എന്നുള്ളൊരു വിഷയം ഉസ്താദ് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ രണ്ടാം ഉസ്താദിനെപ്പൊ കിട്ടിയപ്പോ ഇതിങ്ങനെ വന്നപ്പോ ചോദിച്ചതാണ്. അപ്പൊ ദോരക്കണം എന്ന് പറഞ്ഞോണ്ട് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ ഹൈദുള്ള സമയത്ത് സാധാരണ കുളി കുളിക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ മറുപടി എന്താന്ന് പറഞ്ഞാലും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഹൈലോ നിഫാസോ ഒക്കെ ഉള്ള സമയത്ത് സാധാരണ കുളി കുളിക്കുന്നതിന് യാതൊരു വിരോധവും, അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അതായത് ഒരു ഇബാദത്താണല്ലോ അശുദ്ധി ഉയർത്തുന്ന കുളികൾ, ആ കുളി ഹൈലുള്ളപ്പോഴും നിഫാസുള്ളപ്പോഴും പാടില്ല, അതുപോലെ തന്നെ വുദുവും പാടില്ല. കാരണം എന്താ, അത് അശുദ്ധി ഉയർത്തൽ തന്നെയാണല്ലോ. ചെറിയ ശുദ്ധി ഉയർത്തുന്നതിന് വുദുവും വലിയ ശുദ്ധി ഉയർത്തുന്നതിന് കുളിയുമാണ്, ഇത് രണ്ടും ഇബാദത്താണ്. ഈ ഇബാദത്താവുന്ന കുളിയോ വുദുവോ നിർവഹിക്കണമെങ്കിൽ ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ഒഴിവായതിന് ശേഷമേ പാടുള്ളൂ. അതേസമയത്ത് സാധാരണഗതിയിലുള്ള കുളി, അപ്പൊ നമ്മൾ അഴുക്കായതിന് വിയർപ്പ് പോകാന് അതുപോലെ സാധാരണ ചൂടുള്ള സമയത്തൊക്കെ ഒരു ദിവസം ഒരുക്കെ കുളിക്കാതൊക്കെ കഴിയില്ല, ആ കുളിക്കുന്ന ഒരു വിരോധമില്ല, അതിനൊരു പ്രശ്നമില്ല. നെയ്യത്തോടു കൂടി അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കാൻ പാടില്ല എന്നുള്ളൂ, ബാക്കി ഏത് കുളിയും കുളിക്കാവുന്നതാണ്. ഓക്കെ, നേരത്തെ ചോദിച്ച അല്ല വിശദീകരണം പറഞ്ഞ സുഹൃത്തിനോട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കലാണ് ഭംഗി. അതായത് ആ വിശദീകരണം വേണ്ട, അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുക, എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു തരും. തെറ്റുണ്ടെങ്കിൽ വേറെ ഉസ്താദന്മാരൊക്കെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടാവും, അവര് അത് പി എമ്മിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിളിലൂടെയോ തിരുത്തരുക. അത് മനുഷ്യന്റെ അടുത്താണ് ചിലപ്പോൾ തെറ്റുപറ്റും. ഏതൊരാളാണെങ്കിലും വ്യക്തിപരമായ പരാമർശങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, മനസ്സിലായല്ലോ. അതിപ്പോ നമ്മളെ ശത്രുവാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ ശത്രു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആളൊന്നും അല്ലട്ടോ, ശത്രു എന്ന് പറഞ്ഞാല് വഹാബി മൗദൂദി തുടങ്ങിയ
അവരാണ് നമ്മളെ ശത്രുക്കൾ. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും പേരെടുത്തും വ്യക്തിപരമായുമുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിലാണ് ഹയർ. അതൊന്നും നമുക്കൊന്നും കിട്ടാനില്ല. അവരുടെ ആശയത്തിലുള്ള തെറ്റ് തിരുത്തുക, അതിനെ വേണമെങ്കിൽ വിമർശിക്കുക, അതിൻ്റെ ശരിയായ വശം പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുക. ആളെ അല്ല നമുക്ക് പ്രശ്നം. ഇത് പ്രത്യേകിച്ചും വിവരമില്ലാത്ത ഒരാളാണ് എങ്കിലും ഒരു ശൂന്യമാണല്ലോ. പേരെടുത്ത് പറഞ്ഞതോ പറഞ്ഞ്, നിങ്ങളിപ്പോൾ ദുരുദ്ദേശമൊന്നും വെച്ച് പറഞ്ഞതായിരിക്കില്ല, എങ്കിലും അത് ഒഴിവാക്കേണ്ടതാണ്. നമ്മളെപ്പോഴും എൽമിൻ്റെ മജ്ലിസാണുള്ളത്. നമ്മൾ എൽമിൻ്റെ മജ്ലിസിൽ ഹയറ് മാത്രം മതി. ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വന്നിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ എ പി വിഭാഗം എന്നോ എ കെ വിഭാഗം എന്നോ ഒന്നും പറയുന്ന ഒരു വിഭാഗീയത നമുക്കില്ല. അതുപോലെ തന്നെ മുജാഹിദീങ്ങളായ സുഹൃത്തുക്കൾ വരെ പലരും നമ്മുടെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഫിഖ് പഠിക്കാനുള്ള വഴിയില്ല വരെ. അവരുടെ ക്ലാസ്സുകളിലൊക്കെ കുറേ ഈ ഷിർക്ക് 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 എന്ന് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും പറയാനും അയ്ബാത്തിലാകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പം അങ്ങനത്തെ ആളുകളും ഉണ്ട് കേൾക്കാൻ വന്നിരിക്കുന്നത്. ആരും കേട്ടോട്ടെ, ഒരാളെയും അസ്വസ്ഥപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. വ്യക്തിപരമായ പരാമർശങ്ങൾ ഒരാൾക്കും ഇഷ്ടപ്പെടില്ല, അത് അന്നും ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് സുഹൃത്തിനോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളത്, അങ്ങനെയുള്ള പരാമർശം നമ്മൾ ഒഴിവാക്കുക. കാര്യം പറഞ്ഞോളി, കാര്യം പറയാം. ഒരാൾ ചെയ്തതിൽ തെറ്റ് കണ്ടു, ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞോളി, നിങ്ങൾ ആളെ പറയണ്ട. കാരണം അത് ഹൈറില്ല, നമുക്ക് ദുന്യാവിലും ഹൈറില്ല, ആഹ്റത്തിലും ഹൈറില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ഈ പറയുന്ന നമ്മക്കും ഹൈർ കിട്ടണം. ഈ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ അപ്പം നിങ്ങൾ നോക്കി 450 ഐ ഡി നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ എത്ര ആളുണ്ടാവും? ഒരാൾ ചോദിച്ചാൽ അതിന് വിശദീകരണം, അതിൻ്റെ മറുപടി പറയുമ്പോൾ എല്ലാവർക്കും പഠിക്കാനായല്ലോ. ആ കൂലിയൊക്കെ ഈ ചോദിച്ചാൽക്ക് കിട്ടും. ആ നിലക്ക് നമ്മളെ നല്ലുദ്ദേശം വെച്ച് തെറ്റുകൾ തിരുത്താനും അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കുക ഒരു കാരണവശാലും വ്യക്തികളെ പരാമർശിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ആരും ചോദിക്കരുത് എന്ന് പ്രത്യേകം സ്നേഹപൂർവ്വം ഉണർത്തുന്നു ഞാൻ മൈക്കോട്ട്. അങ്ങനെ ചോദിച്ച് വളരെ വിഷമുണ്ട്. അതിലെ തന്നെ വേറൊരു സംഭവം, എന്റെ ചോദ്യം ഈ തായമെ കുറിച്ചാണ്. ഈ തായമത്തിൽ ഞങ്ങൾ രണ്ട് പ്രാവശ്യം മണ്ണെടുക്കുന്നുണ്ടല്ലോ, ഒന്ന് മുഖത്തിന് വേണ്ടി, ഒന്ന് കയ്യിലേക്ക് വേണ്ടിട്ട്. ഈ മുഖത്തിന് എടുത്ത മണ്ണിന്റെ സ്ഥലത്തിൽ ആദ്യം മുഖത്തിന് എടുത്ത അതേ സ്ഥലത്തിൽ തന്നെ ഞങ്ങൾക്ക് കയ്യിലേക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് മണ്ണെടുക്കാൻ പറ്റുമോ? ആദ്യം എടുത്ത അതേ സ്ഥലത്തിൽ തന്നെ കയ്യിലേക്ക് വേണ്ടിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ആ മണ്ണിനെ, അല്ലെങ്കിൽ വേറെ സ്ഥലത്താണോ എടുക്കേണ്ടത്? സാർ പറഞ്ഞായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നല്ല ചോദ്യമാണ്. ഇന്നത്തെ പാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതേ പാടുമായിട്ട് ബന്ധപ്പെട്ട ആശി ചോദിച്ചിട്ടില്ല. നല്ല ചോദ്യമാണ്. നമ്മൾ മുഖത്ത് മുഖം തടവാൻ വേണ്ടി കൈകൊണ്ട് മണ്ണടിച്ചെടുത്തു, എന്നിട്ട് മുഖം തടകി. രണ്ടാമത് കൈ തടകാൻ വേണ്ടിയിട്ട് മണ്ണടിക്കുമ്പോൾ നേരത്തെ അടിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ അടിക്കാൻ പറ്റുമോ, അതല്ല വേറെ സ്ഥലത്ത് നിന്ന് അടിക്കണോ? അതേ സ്ഥലത്ത് തന്നെ അടിക്കാം. എത്ര ആൾക്കും ചെയ്യാം. എന്ത് ചെയ്ത് പറ്റുള്ളത്? ഇവിടെ പറഞ്ഞു ഉപയോഗിക്കപ്പെട്ട എന്ന വിധി വരണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും കൂടി പറയാണ്. നമ്മൾ മുഖം തടകുമ്പോൾ മുഖത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണ്ണ് അതിലേക്ക് അകഞ്ഞാൽ മതി. അതുപോലെ തന്നെ കൈ തടകുമ്പോൾ കയ്യിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണ്ണ് അതിലേക്ക് വീഴാഞ്ഞാൽ മതി. അതായത് അതുവരെ ഉള്ളതൊന്നും മുസ്താമരല്ല. മുഖം തടകിക്കൊണ്ടിരിക്കുമ്പോൾ മുഖത്തിൽ നിന്നിട്ടും ഉതിർന്നു വീഴുന്ന മണ്ണ് മുസ്താമരാണ്. അത് ഈ അടിക്കാൻ ഉപയോഗിച്ച കടലാസോ അതല്ലെങ്കിൽ പലകയോ ഏതാണെന്ന് വെച്ചാൽ അതിമലേക്ക് ഈ മുഖത്തുനിന്ന് പൊടി വീകാഞ്ഞാൽ മതി. അതുപോലെ തന്നെ കൈ അടകുമ്പോൾ കയ്യുമെന്ന് കൈക്ക് പൊടി വീകാഞ്ഞാൽ മതി. എന്നാൽ ആ കടലാസിലുള്ള അല്ലെങ്കിൽ ആ പലകയിലുള്ള മണ്ണിൽ നിന്ന് എത്ര ആൾക്ക് വേണമെങ്കിലും തേമം ചെയ്യാം. ഒരാൾ അടിച്ച അതേ സ്ഥലത്തു നിന്ന് തന്നെ രണ്ടാമത്തെ ആൾക്ക് അടിച്ചെടുക്കുക, ഒരാൾ തന്നെ ഒന്നാമത്തെ അടി അടിച്ചെടുത്ത അതേ സ്ഥലത്തു നിന്ന് തന്നെ രണ്ടാമതും അടിക്കാം. അതുകൊണ്ടൊന്നും ഒരു വിരോധമില്ല. ഈ മുസ്തൈമരാകുക വെള്ളം പോലെയല്ല. മുസ്തൈമരാകുന്നത് മുഖത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന മണ്ണാണ്, അതുപോലത്തെ കയ്യിമ്മൽ നിന്നിട്ടും താഴേക്ക് വീഴുന്ന മണ്ണാണ്. അത് അടിക്കുന്ന അതിലേക്ക് വീഴുക. അതായി വീണാൽ പിന്നെ അത് പറ്റൂല, അല്ലാത്തടത്തോളം. അപ്പൊ അതിന് കുറച്ച് അകലം വെക്കുക, അല്ലെങ്കിൽ ഒരു വേറെയുള്ള സ്ഥലത്ത് ഒരു പലകയോ അല്ലെങ്കിൽ ഒരു കടലാസോ വിരിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് അടിച്ചിട്ട്
അതിലേക്ക് കാട്ടാതെ പുറത്തേക്ക് മണ്ണ് കൊഴിയുന്ന രീതിയിൽ തടയുക. എന്നാൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെ എത്ര ആക്ക് വേണമെങ്കിലും അടിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ആക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരാൾ ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ചോദ്യം. ഞങ്ങൾ യു എയിലാണ്. ഭർത്താവ് ജമാഅത്തിന് പള്ളിയിൽ പോകാറില്ല. കാരണം പറയുന്നത് 8 റക്അത്ത് തറാവി നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്നാൽ നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടില്ല എന്നാണ്. അതുകൊണ്ട് വീട്ടിൽ വെച്ച് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കാറ്. ഭർത്താവ് പറയുന്നത് ശരിയാണോ? മറുപടി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലെങ്കിൽ സൗണ്ട് കൂട്ടി വേണേ എന്നൊന്നും പറയാം. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കൈയൊന്നുമില്ല, സാറായിട്ട് കേട്ടേ. ഭർത്താവ് ഒരു വീട്ടുകാരിയെ ഒരു ചോദിച്ചത്, അവരുടെ ഭർത്താവ് പള്ളിയിൽ പോവാറില്ല സാധാരണ ജമാഅത്തിന്. ഇനി കാരണം പറയുന്നത് അവിടുത്തെ ഇമാം മുബത്തദിയാണെന്ന്. മുബത്തദിയായ ഇമാമ് ആണ് എന്നത് അല്ലാത്തൊരു ജമാഅത്ത് കിട്ടുമ്പോൾ ജമാഅത്ത് ഒഴിവാക്കാൻ കാരണം തന്നെയാണ്. ഇതുറാണ് മറ്റൊരു ജമാഅത്ത് കിട്ടാൻ ഒരു സാധ്യതയില്ല. ഈ മുബത്തദിയായ ഇമാമിനോട് തുടർന്നെങ്കിൽ തന്നെ ജമാഅത്ത് കിട്ടു. എന്നാൽ അവിടെ തുടരാമെങ്കിൽ പോലും ജമാഅത്തായി ഒറ്റക്ക് നിസ്കരിക്കുന്ന പുണ്യം കൂടി കിട്ടൂല എന്നുള്ളതാണ് നിയമം. ആ അടിസ്ഥാനത്തിൽ ഇമാമ് മുബത്തദി ആയതുകൊണ്ട് ആ പള്ളിയിൽ പോകാതെ വീട്ടിൽ വെച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പം അദ്ദേഹത്തിന് പള്ളി പോയി എന്ന പുണ്യം കിട്ടൂലെങ്കിലും ജമാഅത്തിന്റെ 27 ദർജ കിട്ടൂ. പള്ളി പോയിട്ട് അയാളോട് തുടർന്നാൽ ജമാഅത്തിന്റെ 27 കിട്ടൂല എന്ന് മാത്രമല്ല, ഒറ്റക്ക് നിസ്കരിക്കുന്ന കൂലിയും കൂടിയും കിട്ടൂല. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ ആ പോവാതിരിക്കുന്നതിന് അയാൾ എഴുതുള്ളത് കൊണ്ടാണ് പോകാത്തത്. അപ്പോ ആ പോവാത്തതിന്റെ പേരിൽ അദ്ദേഹം കുറ്റക്കാരനാവുകയില്ല. അതോടുകൂടി വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ കൂലി 27 ദർജ അയാൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യമുണ്ട്. നമ്മള് മൊയിലാഞ്ചിയും പഞ്ചസാരയും കൂടെ ഇട്ട് നീരാവിയാക്കി അത് എടുത്ത് തലയിലോ കയ്യിലോ ഇട്ടാൽ നമസ്കാരവും ഓലവും കുളിയും ശരിയാവും എന്നുള്ളതിനെ കുറിച്ച് എന്റെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മൊയിലാഞ്ചി മറ്റെന്തേ പറഞ്ഞ പഞ്ചസാരേ, എന്റെ കൂട്ടി എന്ത് പറഞ്ഞത്? ചായപ്പൊടിയോ? ആ കൂട്ടിയിട്ട് തിളപ്പിച്ച് അതിന്റെ നീരാവി, ആ നീരാവി എടുത്തുകൊണ്ട് തലയിലോ തടിയിലോ ഒക്കെ ഉപയോഗിച്ചാൽ അതുകൊണ്ട്, അതായത് കട്ടിയായി ഒരു പൈന്റ് പോലെ കട്ടിയുള്ളതാണെങ്കിൽ പറ്റൂല എന്നല്ലാതെ നിറം മാത്രം വരുന്നതാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. ഇതുപോലെ വെച്ചാൽ മൈലാഞ്ചി നമ്മൾ നേരിട്ടിട്ടു, മൈലാഞ്ചി ഇട്ടാൽ അത് കുറെ കഴിഞ്ഞ് നമ്മൾ കഴുകിക്കളയുമ്പം മൈലാഞ്ചിന്റെ തടി പോവുകയും അതിന്റെ നിറം മാത്രം ശേഷിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ വന്നാൽ കുളിക്കുന്നതിനോ ഉതുവിനോ ഒന്നും തടസ്സമില്ല. അതേസമയത്ത് ഈ സാധനം മൈലാഞ്ചി അങ്ങനെ പരട്ടി വെച്ചു കട്ടിയായിട്ടുണ്ട് എങ്കിൽ അത് കഴുകിക്കളയാതെ ഉതു സഹിയാവുന്നതല്ല. എന്നതുപോലെ ഈ പ്രയോഗത്തിലൂടെ ഈ നീരാവി പൻസാരിയായിട്ട് കൂടിക്കലർന്ന് കട്ടിയായിട്ട് അത് പൈന്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ പറ്റൂല. അതാണ് അതിന്റെ കേട്. സംഗതി നിറം മാത്രമേ ഉള്ളെങ്കിൽ കേടില്ല. പക്ഷെ ഈ സാധനം രണ്ടുകൂടി കൂടുമ്പോൾ ഇതിന് കട്ടി വരുന്ന ഏതാണ്ട് വർഷം പൈന്റ് പോലെ ആയിട്ടുണ്ടെങ്കിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാവും. അങ്ങനെ വന്നാൽ കുളി സഹിയാകാതെ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഒരു ചോദ്യം വന്നത്, ഈ ടൈറ്റുള്ള കൈ, ഷർട്ടിന് ടൈറ്റുള്ള കൈ ആയിരിക്കുമ്പോൾ കൈ ഉയർത്തിയിട്ട് പിന്നെ ഉള്ളെടുക്കുമ്പോൾ ഉള്ളെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വെള്ളം ചേരുന്ന, അവിടെ
വെള്ളം തേച്ചാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. ടൈറ്റുള്ള വസ്ത്ര ടൈറ്റുള്ള കുപ്പായി കൈ ആവുമ്പോൾ അത് കയറ്റാൻ കഴിയാത്തത് കൊണ്ട് വെള്ളം അവിടെ തൊട്ട് തടകിയാൽ മതിയോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പോരാ പോരാ, അതുകൊണ്ട് വുദു സഹിയാവൂല. വുദു സഹിഹാവണമെങ്കിൽ വെള്ളം ഒലിപ്പിക്കുക, ഒഴുക്കുക തന്നെ വേണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കയറ്റാൻ കഴിയാത്ത കുടുങ്ങിയ കൈയുള്ള ഒരു ജുബ്ബ ഇട്ടിരുന്ന ഒരിക്കൽ വുദു ചെയ്യുമ്പോൾ, അങ്ങനെ വുദു ചെയ്യുന്ന സമയത്ത് മുഖം കഴുകിയിട്ട് കൈ കഴുകാൻ നോക്കുമ്പോൾ ജുബ്ബയുടെ കൈ ഉയർത്തിയിട്ട് കയറാതെ വന്നപ്പം കൈ ജുബ്ബയിൽ നിന്നിട്ട് ഊരി പുറത്തു കൊണ്ടുവന്ന് കൈ കഴുകി എന്ന് സഹീഹായ ഹദീസിൽ റിവായത്തുണ്ട്. അപ്പോ കൈ ടൈറ്റായതുകൊണ്ട് കയറ്റിയിട്ട് കയറുന്നില്ല എന്ന് വെച്ച് കൈ മറ്റേ കൈ നനച്ചിട്ട് ഈ കൈ കൊണ്ട് ഈ ജുബ്ബ കയറാ എന്റെ കൈ കയറാത്തതിന് അവിടെ വെള്ളം കൊണ്ട് നനച്ചാൽ വുദു ആവുന്നതല്ല. അത് തയമ്മത്തിനാണെങ്കിൽ പറ്റുള്ളൂ. വുദു ആവുമ്പം ഉസ്ല് എന്ന പ്രയോഗം അറബിയിൽ വരണമെങ്കിൽ തന്നെ വെള്ളം ഒലിക്കണം എന്നാ. അപ്പൊ വെള്ളം കുറഞ്ഞ തോതിലെങ്കിലും വെള്ളം ഒലിപ്പിച്ചെങ്കിൽ തന്നെ വുദു സഹിയാവുള്ളൂ. അപ്പോ കുപ്പായത്തിന്റെ കൈ കയറുന്നില്ലെങ്കിൽ കൈ ഊരിയെടുത്തുകൊണ്ട് ചെയ്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത്. അപ്പൊ അതേ അതിന് വഴിയുള്ളൂ, വെള്ളം ഒലിക്കുക തന്നെ വേണം. പിന്നൊരു സഹോദരി നേരത്തെ പറഞ്ഞതിന് ഒന്നുകൂടി വ്യക്തമാക്കാനാണ്, നേരത്തെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിന്, അത് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിഫാസ് മെൻസസ് ഉള്ള സമയത്ത് അതല്ലെങ്കിൽ നിഫാസ് ഉള്ള സമയത്ത് പ്രസവ സംബന്ധമായ അല്ലെങ്കിൽ മാസമുറ സംബന്ധമായ അശുദ്ധി ഉള്ള സമയത്ത് അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കുളിക്കാൻ പാടില്ല, എന്നതുപോലെ തന്നെ വുളു ചെയ്യാനും പാടില്ല. അത് ഹറാമ. ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി വുളു ചെയ്യലും അരേ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കുളിക്കലും അതുപോലെയുള്ള ഇബാദത്ത് സംബന്ധമായ നെയ്യത്തോടുകൂടി വുളു, കുളി എന്നിവ മെൻസസ് ഉള്ള സമയത്തും നിഫാസ് ഉള്ള സമയത്തും പാടില്ല, ഹറാമാവുന്നു. നേരത്തെ പറഞ്ഞതാണ്, അത് ഒന്നുകൂടി കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി ഇങ്ങനെ അടിച്ചതാണ്. അതുകൊണ്ട് പറയാ, അത് പാടില്ല. വുളു അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടിയല്ല വുളു ചെയ്യുക. ആ നെയ്യത്തോടുകൂടി വുളു ചെയ്യൽ ഹറാമാണ്, വുളു ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അതുപോലെ തന്നെ കുളിയും ഹറാമാണ്. നെയ്യത്തോടുകൂടിയുള്ള കുളിയും വുളുവും രണ്ടും മെൻസസ് പീരീഡിൽ അത് ശുദ്ധിയാവുന്നത് വരെ പാടുള്ളതല്ല. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടാവും, ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു കൊടുക്കൽ സുന്നത്തില്ലേന്ന്. അതൊന്നും ആ സമയത്ത് പറ്റൂല എന്നർത്ഥം. ഒരു ചോദ്യം ഉസ്താദ്, തൊലി വരണ്ടു പോകുന്നത് കൊണ്ട് ബോഡി ലോഷൻ തേച്ചിട്ട് ഒളു എടുത്താൽ ഒളു ശരിയാവുമോ എന്നാണ് ചോദ്യം. പ്രത്യേകിച്ച് ഈ പി എം ചെയ്യുന്നതിലൂടെ പറയാനുള്ളത്, നിങ്ങൾ ചോദ്യം അങ്ങോട്ട് പി എം ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങ് എവിടെയും പോയിരുന്നാലും ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് കേൾക്കില്ല. പിന്നെ നിങ്ങൾ 2 മണിക്കൂർ വന്ന് എന്തേ ചോദിച്ചെന്ന് എന്നോട് ചോദ്യത്തിന്റെ ഉത്തരം എന്തേ അറിയിച്ചെന്ന് എന്നോട് ചോദിച്ചാൽ ഇവിടെ ഒരു 10:50 PM ഇപ്പം വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ ഏതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണെന്നും എനിക്ക് പറയാൻ സാധിക്കൂല. അതുകൊണ്ട് ചോദ്യം ചോദിച്ചായിട്ട് ഉറങ്ങാൻ പോകരുത്, ചോദ്യം ചോദിച്ചിട്ട് സബൂറായി ഇരിക്കുക. ഉസ്താദ് ഞാൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുമെന്ന്, അല്ലെങ്കിൽ മറ്റുള്ള അടിമന്മാർ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന്. അല്ലാതെ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആ ഉസ്താദിനോട് നമുക്ക് പിയം ചെയ്ത് ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടൂല. കാരണം ഈ അറക്കുന്ന ജനങ്ങൾക്കൊക്കെ അവരുടെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ മനസ്സിൽ വെക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പിന്നെ മെമ്മറി പവർ കുറഞ്ഞ ആളാണെന്നുള്ളത് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. അതിൻ്റെ ഇടയ്ക്ക് ചോദ്യം പോയി കേട്ടു, കീച്ചിരിയെ ചോദ്യം പോയി, അത് വേറെ തന്നെ പറഞ്ഞു ചോദിക്കണം. കീച്ചിരിക്കാർക്കൊക്കെ ഉണ്ട് ഈ മെമ്മറി പവറിന്റെ കുറവ് എന്നാ എനിക്ക് തോന്നുന്നത്. ചോദിച്ചു അത് എന്താണെന്നറിയാം സാറേ. അല്ല അത് പരിധി ഏത് സംഗതിക്കും പരിധി ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് വിട്ടാ പിന്നെ നമുക്ക് നമ്മളെ ചോദിച്ചതാണ് ലോഷൻ തേച്ചിട്ട് ഈ ബോഡി പിന്നെ ശരീരമൊക്കെ വിണ്ടു കീറുന്നതിന് കൊണ്ട് ലോഷൻ തേക്കുന്നു, ആ കാരണത്താൽ അത് ഉള്ളതോടു കൂടി ഒളു എടുത്താൽ ഒളു ശരിയാവുമോ, ഒളുവിന്റെ അവയവങ്ങളെ അതുണ്ടെങ്കിൽ ഒളു എടുത്താൽ ശരിയാവുമോ എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം. ഈ ആൾക്കാരോടൊക്കെ ഒരു സലാം പറയാൻ വേണ്ടി ആയില്ലേ അല്ലേ? അപ്പോ ഇത് കട്ടിയില്ലാതെ വെറും എണ്ണമയം മാത്രമുള്ള നിലക്ക് നേർമയിൽ തേച്ചൊക്കെയാണെങ്കിൽ അതിന്റെ മോളെ ഒതു കൊടുത്താൽ മതി, പോരായിക്കൊന്നുമില്ല. അതേസമയത്ത് അത് കട്ടിയായിട്ടുണ്ടായി, കൈ നെങ്കൊണ്ടൊക്കെ അങ്ങനെ വടിച്ചാൽ വേറെ ഇനി കിട്ടാൻ മാത്രം ഉണ്ടെങ്കിൽ അത് വെള്ളം ചേരുന്നതിന് തടസ്സമാവും. അപ്പൊ അതില്ലാതെ സാധാരണ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. സാധാരണ ഈ എണ്ണ വരൾച്ചന്റെ സമയത്ത്, പ്രത്യേകിച്ച് ചിലപ്പോൾ തണുപ്പ് സമയത്ത്, അതുപോലെ കാറ്റുണ്ടാകുമ്പോഴൊക്കെയാണ് ഈ തൊലിക്ക് വല്ലാതെ വരൾച്ച വരിക. അപ്പൊ ഈ വരണ്ട് തൊലി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലോഷനുകളൊക്കെ തേക്കുന്നത്. അതൊരു എണ്ണമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വുദുവിന് തടസ്സമൊന്നുമില്ല. അപ്പൊ നമ്മൾ എണ്ണ തേച്ചാലും അങ്ങനെ തന്നെ, വെളിച്ചെണ്ണയോ എണ്ണയോ ജെയ്ത്തെണ്ണയോ പോലത്തതൊക്കെ തേച്ച് അതും തന്നെ കട്ടിയിലില്ല, വെറും അതിന്റെ പസർമ മാത്രമാവുള്ളൂവെങ്കിൽ അതിന്റെ മുകളിൽ വുദു ചെയ്താൽ സഹിയാവും, വുദുവിന് തകരാറില്ല. അത് തന്നെ ഈ ലോഷന്റെ ഒക്കെ അവസ്ഥ. കട്ടിയില്ലാതെ നേർത്ത എണ്ണമയം മാത്രമുള്ള രീതിയിലുള്ളതാണെങ്കിൽ അതിന്റെ മുകളിൽ തടയ കഴിയാൻ വുദു സഹിയാവും, കുളിയാണെങ്കിൽ കുളിയും സഹിയാവും. ഓക്കെ ഓക്കെ മൈക്കോട്ട്. അസ്സലാമു അലൈക്കും ഉസ്താദേ. മുടി ചായം കൊടുക്കൽ അനുവദനീയമാണല്ലോ, കറുപ്പല്ലാത്ത നിറം കൊണ്ട് ചായം കൊടുക്കൽ അനുവദനീയമാണ്. അപ്പൊ ചായം കൊടുക്കുക എന്ന് പറഞ്ഞാല് അതിലൊരു തടി വരുമോ? തടി വരും എന്നല്ലേ തോന്നുന്നത്. ഇപ്പൊ മൈലാഞ്ചിയൊക്കെ ആണെങ്കിൽ അതിന് തടിയില്ല. അപ്പൊ അത് കൊണ്ടുള്ള നിസ്കാരങ്ങള് ശരിയാകും എന്നുള്ളതിന് അതിന് തടിയില്ല എന്നുള്ള കാരണമായിരിക്കും. അതേസമയത്ത് ചായമാകുമ്പോൾ അതിനൊരു തടി വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ തടി വരുമെങ്കിൽ മുടിയിൽ വരുന്ന തടി കൊണ്ടുള്ള എന്താണ് പറയുന്നത്, തടി കൊണ്ടുള്ള ചായമിടൽ അത് കാരണം ഉളു ശരിയാകുമോ? അതുപോലെ തന്നെ കറുപ്പ് കൊണ്ട് എടുക്കൽ ചായം ചെയ്യൽ ഹറാമാണ്. ഇനി കറുപ്പ് കൊണ്ട് ഒരാൾ ചെയ്തു എങ്കിൽ അയാളുടെ ഉളു ശരിയാകുമോ? ചായം കൊടുക്കുക എന്ന് പറഞ്ഞത് അതൊരു പ്രയോഗമാണ്. നിറം കൊടുക്കുക എന്നാണ് ശരിക്ക് പറയേണ്ടത്. നരച്ച മുടി, തലയിലാവട്ടെ താടിയിലാവട്ടെ, നരച്ച മുടിക്ക് നിറം കൊടുക്കൽ സുന്നത്താണ്. അനുവദനീയമാണ് എന്നല്ല, സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. അതിന് പ്രധാന കാരണം പറഞ്ഞത് ഹദീസിൽ തന്നെ ഉണ്ട്. യഹൂദികളും നസറാക്കളും നിറ വാദിച്ചാൽ അവർ നിറം കൊടുക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ വിരോധികളായ യഹൂദി നസറാക്കളിൽ നിന്നും മുസ്ലിം സമുദായത്തിന് അവരുടേതായ പ്രത്യേക ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടി നിങ്ങൾ താടിയിലോ തലമുടിയിലോ നിര ബാധിച്ചാൽ അതിന് നിറം കൊടുക്കുക എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിന് നമ്മൾ നിറം കൊടുക്കുക എന്ന് പറഞ്ഞതിന് ചായം കൊടുക്കുക എന്നാക്കിയപ്പോൾ ചായം എന്ന തെറ്റായ ധാരണ വന്നതാണ്. യഥാർത്ഥത്തിൽ നിറം കൊടുക്കുകയാണ് വേണ്ടത്. ഈ നരച്ച മുടിയുടെ നിറം മാറ്റുന്ന ചുമപ്പോ മീലയോ മഞ്ഞയോ കാപ്പിക്കളറോ ഇങ്ങനെയുള്ള ഏതെങ്കിലും നിറം കൊണ്ട് നിറം കൊടുക്കുക. തടി ഇല്ലാത്തതായിരിക്കണം. തടിയുള്ള പൈൻറ് പോലെയുള്ള ചായം ആണ് ഉപയോഗിച്ചത് എങ്കിൽ വുദു എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുക, കുളി സഹിയാവില്ല. വുദു എങ്ങനെയെങ്കിലും ഒപ്പിക്കുക എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, തലമുടി മുടിയോ തലയിലെ തൊലിയോ തടയ്ക്കാൻ വുദു സഹിയാവും. അത് മുടി സഹിയായിട്ടില്ലെങ്കിൽ തല നനക്കാനും കഴിയുമല്ലോ. അതേസമയത്ത് കുളിക്ക് അങ്ങനെയല്ല. കുളി ശരീരത്തിലുള്ള മുഴുവൻ തൊലിയും മുടിയും നനയൽ നിർബന്ധമാണ്. അപ്പൊ കുളി സഹിയാകാതെ പോവും ചായമാണെങ്കിൽ. അതേസമയത്ത് ഇവിടെ പറയുന്ന അങ്ങനെയല്ല, നിറം കൊടുക്കുക എന്ന, അതായത് വെളുത്ത ഈ നിരച്ച നിറം മാറ്റിയിട്ട് മറ്റേതെങ്കിലും നിറം കൊടുക്കുക. നിറം കൊടുക്കാൻ തടിയില്ലാത്ത നിറം കൊണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചായപ്പുല്ല് എന്ന് പറഞ്ഞിട്ടൊരു പുല്ലുണ്ട്, അതുപോലെ തന്നെ മൈലാഞ്ചി ഉണ്ട്. ഇത് ചുമപ്പ് കളറുള്ള മൈലാഞ്ചി ഉണ്ട്, മഞ്ഞ കളറുണ്ട്, അതുപോലെ കാപ്പി കളറുണ്ട്, കറുപ്പ് കളറുണ്ട്. ഈ കളറൊക്കെ വെറും നിറം മാത്രമാണെങ്കിൽ അത് ഈ സുന്നത്തിൽപ്പെടും. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ച കാര്യം, നിങ്ങൾ
ചായം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, അതാ നിറം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, വജിത്തനി ബുസ്സവാദ്, കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കറുപ്പ് ഹറാമാണെന്ന് പറയുന്നത്. അപ്പൊ കറുപ്പ് ആണെങ്കിലും നിറം മാത്രമുള്ളൂ എങ്കിൽ വുദു സഹിയാവും കുളിയും സഹിയാവും. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതാണ് ശുദ്ധ കറുപ്പ് താടിയിലും മുടിയിലും ഉപയോഗിക്കാൻ എന്നതുകൊണ്ട് അത് പാടില്ല. എന്നാൽ ശുദ്ധ കറുപ്പല്ലാത്ത കാപ്പി കളർ പോലെയുള്ളതോ മഞ്ഞയോ ചുമപ്പോ നീലയോ പോലെയുള്ള ഏത് കളറും നിറം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ തടിയുള്ളതായാൽ കുളി സഹിയാകാതെ പോകും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഈ മൈക്ക് ആവശ്യമില്ലാത്തതൊന്ന് ക്ലൈസാൻഡ് ഒഴിവാക്കുക എന്നവിടെ നന്നായിരുന്നു. നിസ്കാരത്തില്, സ്ത്രീകളുടെ നിസ്കാരത്തില് കീഴ്ത്താടിയുടെ അടിഭാഗം കാണാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. മുഖത്തിന്റെ അതിർത്തിന്റെ അപ്പുറം മുഴുവൻ അവർത്താം. അത് പലപ്പോഴും നേരത്തെ മുഖമക്കന ധരിക്കുന്നതിനെ പറ്റി ഒരു സഹോദരി ചോദിച്ചിരുന്നു. അപ്പോ അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. ഏതായാലും ഇപ്പൊ ചോദിച്ചത് നന്നായി. മുടിയിൽ നിന്ന് കാണാൻ പാടില്ല, ചെവിയിൽ നിന്ന് കാണാൻ പാടില്ലാത്തതുപോലെ തന്നെ മുഖത്തിന്റെ അതിർത്തി കഴിഞ്ഞിട്ട് കീഴ്ത്താടിയുടെ അടിഭാഗം, അതിന് അടയാളം കണക്കാക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാല് നമ്മള് ഈ താടി എല്ല് തൊട്ടു നോക്കുക. കീഴ്ത്താടി തൊട്ടു നോക്കുക, എല്ല് എവിടുന്ന് കഴിയുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തൊണ്ടാന്നാണ് പറയുക. കീഴ്ത്താടിന്റെ താഴെ ഈ ഭാഗം ഔറത്താണ്. മുഖത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് താടി എല്ലിന്റെ താഴെ അറ്റം വരെയാണ്. ആ എല്ല് നമ്മൾ കൈയോട് തൊട്ടു നോക്കിയാൽ കാണും. ആ എല്ലിന്റെ അതിർത്തി കഴിച്ചിട്ട് കീപോട്ട് കിടക്കുന്ന ആ സ്ഥലം, എല്ലില്ലാത്ത കുറെ സ്ഥലമുണ്ട്, അതൊക്കെ മുഖത്തിന്റെ പുറത്താണ്. അതുകൊണ്ട് അത് സ്ത്രീകളെ സംബന്ധിച്ച് നിസ്കാരത്തിൽ ഔറത്താണ്. ആ ഭാഗം വെളിവായിക്കൊണ്ടാണ് മുഖമക്കന ധരിച്ചതെങ്കിൽ നിസ്കാരം സഹിയാകാതെ പോകും. ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ട്. അള്ളാഹു തആല പൊറുക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ സഹോദരിമാരും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയും വേണം. അത് ഓരോരുത്തരും അവനവന്റെ ഒന്ന് പിടിച്ചു നോക്കിയാൽ, എപ്പൊ തന്നെ ഒന്ന് പിടിച്ചു നോക്കുക. കേൾക്കുന്ന സഹോദരിമാര് താടിയുടെ താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കൈവച്ച് നോക്കിയാൽ എല്ല് എവിടെയാണ് അവസാനിക്കുന്നത് നോക്കുക. ആ എല്ല് അവസാനിക്കുന്നതിന്റെ കീപോട്ട് എല്ലില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ ഔറത്താണ്, മുഖത്തിന്റെ പുറത്താണ്. അത് മറിഞ്ഞിരിക്കണം. അത് മറയുന്ന രീതിയിൽ മുഖമക്കന ധരിച്ചെങ്കിലേ നിസ്കാരം സഹിയാവുകയുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. പ്രത്യേകം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. ചോദ്യം ആർക്കും ചോദിക്കട്ടോ. അയാള് ആ ഐ ഡി ഉള്ളതുകൊണ്ട് ഡോട്ടിട്ടതല്ല, ചോദ്യം ചോദിക്കാഞ്ഞിട്ട് ഡോട്ടിട്ടതാണ്. ചോദ്യം, എന്റെ സഹോദരിയെ തലാക്ക് ചൊല്ലിയപ്പോൾ അയാൾ മകളുടെ പിതൃത്വം കത്തിൽ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ കുട്ടിയുടെ വിവാഹമായി അയാളെ വലിയായി വിളിക്കൽ നിർബന്ധമാണോ എന്നാണ് ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യുന്നു എസ് കെ എസ് എഫ്. താങ്കൾ ശബ്ദം കേൾക്കാത്തതുകൊണ്ടാണ് ഒന്നുകൂടെ റെഡി ആയിട്ട് വന്നുള്ളൂ. സാറേ, വാലേക്കും സലാം. ആ നേരത്തെ ചോദിച്ച സുഹൃത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ല സുഹൃത്തെ. ഞങ്ങൾ മൈക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അടുത്ത് നിങ്ങൾ തന്നെ എടുത്തോളി. കാരണം അത് കുറെ ആൾ കൈ നോക്കി നിൽക്കുമ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അടുത്ത് പിന്നെ താഴെ വന്നാൽ പിന്നെ കയറി വരെങ്കിൽ ഒരുപാട് ഇതുണ്ട്. മൈക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് രണ്ടാമത് മൈക്ക് എടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോ ചോദിച്ചെന്തേനിയാ പോയി? ഞാൻ ഇവിടെ വേറൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചുപോയി. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നിലേക്ക് ശ്രദ്ധ പോയാൽ നേരത്തെത്തത് തീരെ നിൽക്കൂല, മെമ്മറിയില്ല. അങ്ങനെ ഒരു തകരാറുണ്ട്. ഇവിടെ അടിച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് എടുത്ത് പറഞ്ഞാലും മതി, ചുരുക്കി പറഞ്ഞാൽ മതി. ആ ഓക്കെ, ആ മൈക്ക് ഇട്ട്. ആ ആ ആ ഇപ്പൊ മനസ്സിലായി. വാപ്പ നേരത്തെ വിവാഹമോചനം നടത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ കുട്ടിയുടെ
പിതൃത്വം നിഷേധിച്ചിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തി, കല്യാണത്തിൻ്റെ പ്രായമായിട്ടുണ്ട്. വാപ്പ എന്ന നിലക്ക് അദ്ദേഹം തന്നെ നിക്കാഹി ചെയ്യേണ്ടതുണ്ടോ, അദ്ദേഹത്തെ വിളിക്കൽ നിർബന്ധമാണോ എന്നാണ് ചോദ്യം. ഒരു കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കാൻ ഇസ്ലാമിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ആ അൻകല്ലാതെ പിതൃത്വം നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ ഭാര്യയെ വ്യഭിചാരാരോപണം നടത്തുന്ന മഹാകുറ്റമാണ്. 80 അടി കിട്ടാൻ അർഹത. പക്ഷേ ഇസ്ലാമിക കോടതി വേണമെന്ന് മാത്രം. ഏതായാലും ഒരു ഭാര്യയുടെ, തൻ്റെ ഭാര്യയിൽ ജനിച്ച ഒരു കുട്ടി തൻ്റെ കുട്ടിയല്ല എന്ന് ഒരു പുരുഷന് നിഷേധിക്കണമെങ്കിൽ ഈ വ്യക്തി ഈ സ്ത്രീ വ്യഭിചാരം ചെയ്യുന്നതായി നേരിൽ കാണുകയും 4 സാക്ഷികളെ ഹാജരാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ശറഈയായ ഖാളിയുടെ മുന്നിൽ ചെന്ന് സത്യം 5 പ്രാവശ്യം സത്യം ചെയ്യണം. അതിൽ 4 പ്രാവശ്യവും ഈ സ്ത്രീ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടി എന്റെ കുട്ടിയല്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തി സത്യം ചെയ്യുകയും ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതിരിക്കാൻ ഈ സ്ത്രീയുടെ വ്യഭിചാരം ഞാൻ നേരിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്നത് അള്ളാഹുവാണ് സത്യം എന്ന് പറയുകയും 5ാമത്തെ പ്രാവശ്യം ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശാപം എന്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 5 പ്രാവശ്യം ഒരു ഖാളിയുടെ മുമ്പാകെ സത്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കുട്ടിയുടെ പിതൃത്വം നിഷേധിക്കാൻ പിതാവിന് അർഹതയുള്ളൂ, അവകാശമുള്ളൂ. അതില്ലാതെ ആ കുട്ടി എന്റേതല്ല എന്ന് ഒരു പുരുഷൻ പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഉമ്മ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് ആരോപണം പറഞ്ഞ ഖദ്ഫിന്റെ നിയമം വരും. ഖദ്ഫിന്റെ നിയമം വന്നാൽ നിയമപ്രകാരം ശറഈ കോടതിക്ക് 80 അടി കൊടുക്കാൻ നിയമമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ സംശയത്തിന്റെ പേരിൽ, തെറ്റിദ്ധാരണയുടെ പേരിൽ, ഊഹാപോഹങ്ങളുടെ പേരിൽ, കേട്ടുകേൾവിയുടെ പേരിൽ ഒരിക്കലും ഈ എന്റെ കുട്ടിയല്ല എന്ന് പറയാൻ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി ഇന്ന് DNA ടെസ്റ്റിന്റെ കാലമാണല്ലോ. ഈ കുട്ടിയുടെയും ഈ പിതാവിന്റെയും DNA പരിശോധനക്കയച്ചു. DNA പരിശോധനയിൽ ഈ കുട്ടി ഇദ്ദേഹത്തിൻ്റെതല്ല എന്ന് DNA റിപ്പോർട്ട് വന്നാലും ഇസ്ലാം ശരീഅത്ത് അനുസരിച്ച് ഇത് എന്റെ കുട്ടിയല്ല എന്ന് പറയാൻ അയാൾക്ക് അധികാരമില്ല. അയാളുടെ കുട്ടി തന്നെയാണ്. നിയമം എന്താ? ഇവൻ നിക്കാഹ് ചെയ്ത് വീട് കൂടിയ ഒരു സ്ത്രീ, ഇവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം 4 കൊല്ലത്തിനിടയിൽ, പിന്നീട് ഒരിക്കലും അവളുമായിട്ട് അവൻ കണ്ടിട്ട് പോലുമില്ലെങ്കിലും ഈ 4 കൊല്ലത്തിനിടയിൽ ഈ സ്ത്രീക്ക് ജനിക്കുന്ന കുട്ടി ഈ ഭർത്താവിന്റെ കുട്ടിയാണ്. അതല്ലാതിരിക്കണമെങ്കിൽ അവള് സമ്മതിക്കണം, ഭർത്താവ് ഭാര്യ സമ്മതിക്കണം. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം, എനിക്ക് അയലുണ്ടായ ശുദ്ധി ആയതിനു ശേഷം ഞാൻ അന്യൊരു പുരുഷനുമായി ബന്ധപ്പെട്ടിരുന്നു, ആ അന്യപുരുഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൽ ജനിച്ച കുട്ടിയാണെന്ന് അവള് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ. ഇതല്ലെങ്കിൽ 4 സാക്ഷികളെ കൊണ്ടിട്ട് ഇവൾ വ്യഭിചരിച്ചു എന്ന് സ്ഥിരപ്പെടണം. അതല്ലെങ്കിൽ ഇവൻ നേരിട്ട് കണ്ടുബോധ്യപ്പെടുകയും എന്നിട്ട് 4 പ്രാവശ്യം സത്യം ചെയ്യുകയും 5ാമത്തെ പ്രാവശ്യം ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ ബന്ധം അവൻ നിഷേധിക്കണം. അപ്പോൾ മാത്രമേ അവന്റെ കുട്ടിയല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇവന്റെ ഭാര്യയായി നിൽക്കുന്ന സ്ത്രീ പ്രസവിച്ച കുട്ടി അവന്റേതാണ്. DNA ടെസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് ഇസ്ലാമിന് ഒരു വിലയില്ല. DNA ടെസ്റ്റിന് കുട്ടി ഇന്ന ആളാണെന്ന് പറഞ്ഞാലും അല്ലാന്ന് പറഞ്ഞാലും രണ്ടായാലും അതിന് ഇസ്ലാം ശരീഅത്തിൽ ഒരു സ്ഥാനവും. അപ്പൊ അതുകൊണ്ട് അയാൾ നേരത്തെ ചെയ്തതുകൊണ്ട് അയാൾ മഹാകുറ്റക്കാരനാണ്. ഏത്? എന്റെ കുട്ടിയല്ല എന്ന് നിഷേധിച്ചത് നിയമപ്രകാരമല്ല, അതുകൊണ്ട് അയാൾ കുറ്റവാളിയാണ്. പക്ഷേ കുട്ടി ശറഈഅത്തിന്റെ നിയമപ്രകാരം ആ പുരുഷന്റേത് തന്നെയാണ്. അതുകൊണ്ട് അയാൾ വരണം, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? വക്കാലത്ത് കൊടുക്കണം. അയാൾ വന്നിട്ടില്ലെങ്കിൽ വക്കാലത്ത് കൊടുക്കണം. ഇനി അങ്ങനെയല്ല, കുട്ടിയോടുള്ള ശത്രുതയുടെ പേരിൽ അയാൾ മുടങ്ങി വരാതെ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പല്ല് കാലിക്ക് കെട്ടി വെച്ചു കൊടുക്കാവുന്നതാണ്. അയാൾ വന്നോളുന്നില്ല. ആ ഓക്കെ, ആയിക്കോട്ടെ. ഒരാൾ ജീവിതകാലത്ത്
വളരെ തോന്നിയാസിയായി ജീവിച്ച് മരണം വരെ അദ്ദേഹം ഇസ്ലാമുമായിട്ട് യാതോ ഒരു അടുപ്പവും ബന്ധവും ഇല്ലാത്ത ജീവിതം നയിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന് വേണ്ടി ആഹ്റത്തിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ദിക്ർ അൽഖവും അതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തി. എന്നാൽ ഈ മനുഷ്യന് ഇതുകൊണ്ട് പ്രതിഫലം കിട്ടോ? ഇയാൾ ജീവിച്ച കാലത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഒന്നിലും ശ്രദ്ധിക്കാതെ തോന്നിയാസയായി നടന്ന ഈ മനുഷ്യനക്ക് ഈ മക്കളെ കൊണ്ട് ഈ ചെയ്യുന്ന പ്രതിഫലം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കബറിലേക്ക് പ്രതിഫലം കിട്ടുമെന്ന് ചോദിച്ചു. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഈ മനുഷ്യൻ മരിക്കുന്നതിന്റെ ഇടക്ക് ജീവിതകാലത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യനാണ്, കാര്യമായി നല്ലതൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ആള് കാഫറായിട്ടില്ലെങ്കിൽ മുഅ്മിനാണ്, ഈമാൻ എന്ന അടിസ്ഥാന യോഗ്യതയുണ്ട്. തെറ്റുകളൊക്കെ ചെയ്ത ഒരുപാട് പാവിയാണ്, എങ്കിലും ഈ മനുഷ്യൻ കാഫറാകാതെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ എല്ലാ കാര്യങ്ങളുടെയും പ്രതിഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ അയാളുടെ ദോഷം പൊറുക്കപ്പെടാനോ അതല്ലെങ്കിൽ ലഘൂകരിക്കപ്പെടാനോ അത് കാരണമാവുകയും ചെയ്യും. ഫലം കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാഫറാണെങ്കിൽ മാത്രം കിട്ടൂല. മുഅ്മിനീങ്ങളായ ആളുകൾ, അത് മക്കൾ ചെയ്താൽ പ്രത്യേകിച്ച് ഉണ്ട് മാത്രം, മക്കളല്ലാത്തവർ ചെയ്താൽ മുഅ്മിനീങ്ങൾ പരസ്പരം ചെയ്താൽ ഒക്കെ കിട്ടും. ദുആ ചെയ്താൽ കിട്ടും, സദഖ ചെയ്താൽ കിട്ടും, മറ്റ് പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി ഹദിയാക്കുകയും ദുആക്കുകയും ചെയ്താലൊക്കെ കിട്ടും. പക്ഷെ അവനൊക്കെ ഒറ്റ ഡിമാൻഡാണ്. എന്താന്ന് വെച്ചാൽ ഇയാള് മുസ്ലിം ആയിരിക്കണം. കാഫിറിന് ഇതൊന്നും ബാധകമല്ല. മുസ്ലിമാണ്, പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആള് പാപിയാണ്. എങ്കിലും അയാളുടെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ടും അയാളുടെ പാപ്പ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടും നരകമുക്തിക്ക് വേണ്ടിയിട്ടും ഒക്കെ ദുആ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്തു, മറ്റു പുണ്യകർമ്മങ്ങൾ ചെയ്തു, അതിൻ്റെയൊക്കെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഒരു പക്ഷേ ഈ സ്വാലിഹായ മക്കളുടെ ഈ സൽക്രമം കാരണം അയാള് പരിപൂർണമായി രക്ഷപ്പെട്ടു എന്ന് വരും. ഇല്ലെങ്കിലും ഇതിന് ഫലം കിട്ടും, അയാളുടെ കുറ്റത്തിൽ ലഘൂകരണം ഉണ്ടാവും, ഒരിക്കൽ രക്ഷപ്പെടും. ഏതായാലും ചെയ്യട്ടെ, ഹയറാണ്. ചെയ്തതിന്റെ കൂലി ചെയ്ത മക്കൾക്ക് ഏതായാലും കിട്ടും. അതിന്റെ പുറമെ മോശക്കാരനാണെങ്കിൽ പോലും കാഫിറായിട്ടില്ലാത്ത ആ വാപ്പാക്ക് അവർക്കും കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്ക് ഞാൻ മിഞ്ഞാ ചോദിച്ചാൽ ഉസ്താദ് ക്ലാസ് നിർത്തിയത് കൊണ്ടാണ്. ഈ മുലകുടിനെ സംബന്ധിച്ചിട്ടൊന്ന് വിശദീകരിച്ചാൽ ഉസ്താദ്. അതായത് എൻ്റെ മോൻ ഉസ്താദിൻ്റെ മോളുമായിട്ട് മുലകുടി ബന്ധപ്പെട്ടാൽ അത് എങ്ങനെയാണ്? എൻ്റെ ഭാഗത്ത് നിന്ന് ആ മോക്ക് അംഗങ്ങൾക്ക് തൊടാനും പിടിക്കാനും ഓതോടുത്ത് കഴിഞ്ഞാൽ തൊട്ടാലും ഓതും കുറിക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ ഖൈറാണ്. അസ്സലാമു അലൈക്കും. മുലകുടി ബന്ധം എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞുതരാം, വലിയൊരു വിഷയം. മുലകുടി ബന്ധം എന്ന് പറയുന്നത് 2 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടി, അതെപ്പോഴും ആവാം, 2 വയസ്സിന് മുമ്പ് ഉള്ള ഒരു കുട്ടി, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഒരു പ്രായപൂർത്തി എത്തിയ ഒരു സ്ത്രീയുടെ മുലപ്പാൽ 5 പ്രാവശ്യം കുടിച്ചാൽ ഈ മുല കുടിച്ച കുട്ടി ഈ മുല കൊടുത്ത ഉമ്മയെ സംബന്ധിച്ച് അവൾ പെറ്റ കുട്ടിയെ പോലെയാണ്, അവളുടെ ഭർത്താവിനെ സംബന്ധിച്ച് അവളുടെ സ്വന്തം കുട്ടിയെ പോലെയാണ്. അപ്പൊ ഈ കുട്ടി തൊട്ടവും പിടിച്ചവും ഒന്നും വേറിരിക്കണ്ടെങ്കിൽ ഒരു കണക്ക്, ഈ കുട്ടി പെൺകുട്ടിയോ ആവട്ടെ ആൺകുട്ടിയോ ആവട്ടെ ഏതോ ആവട്ടെ, ഈ 5 പ്രാവശ്യം മുല കുടിച്ച ഈ കുട്ടി ഈ മുല കൊടുത്ത ഉമ്മയുടെയും അയാൾ അവളുടെ ഭർത്താവിൻ്റെയും ഒരു കുട്ടിയായി കണക്കാക്കിയാൽ മതി. അപ്പോൾ 2 മക്കളുള്ള ഒരു പെണ്ണ് ഒരു അന്യൊരാളുടെ ഒരു കുട്ടി, അന്യൊരാളുടെ എന്ന് പറഞ്ഞാൽ ഓള് പറ്റതല്ലാത്ത ഒരു കുട്ടിക്ക് 5 നേരം മുല കൊടുത്ത് നിന്നിരിക്കട്ടെ. എന്നാൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് 3 മക്കളുണ്ടെന്ന് വെച്ചാൽ മതി, 2 എണ്ണം ഒരു പ്രസവിച്ചത്, 1 മുല കൊടുത്തത്. ഈ പ്രസവിച്ച കുട്ടിയും മുല കൊടുത്ത കുട്ടികളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കാണുന്നയും തൊടുന്നയും വിവാഹബന്ധത്തിന്റെയും വിഷയത്തിൽ. പക്ഷെ സ്വത്തിന്റെ അനന്തരാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല.
ഈ കുട്ടിയുടെ സ്വത്തിന്റെ അവകാശം ഈ മുലകൊടുത്തമ്മാക്കും വാപ്പാക്കും ഒരുക്കും കിട്ടൂല. ഈ മുലകൊടുത്തമ്മയും വാപ്പയും മരണപ്പെട്ട അവരുടെ സ്വത്തിന്റെ അവകാശം ഈ കുട്ടിക്കും ഉണ്ടാവില്ല. അല്ലാതെ വിവാഹബന്ധം ഹറാമാവുന്ന വിഷയത്തിലും കാണലും തുടലും ഹലാലാവുന്ന വിഷയത്തിലും ഇവർക്ക് ജനിച്ച മക്കളുടെ സ്ഥാനത്താണ് ഈ കുട്ടി. അപ്പൊ ഈ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഈ പെണ്ണിന്റെ ഈ മുലകൊടുത്ത പെണ്ണിന്റെ ഭർത്താവ് ഈ കുട്ടിയുടെ വാപ്പയാണ്, അദ്ദേഹത്തിന്റെ വാപ്പ ഈ കുട്ടിയുടെ വല്യാപ്പയാണ്, അദ്ദേഹത്തിന്റെ ജേഷാഞ്ചന്മാർ ഈ കുട്ടിയുടെ എളാപ്പ മൂത്താപ്പാരാണ്. അതുപോലെ തന്നെ ഈ മുലകൊടുത്ത പെണ്ണ് ആ പെണ്ണിന്റെ ഉമ്മ ഈ കുട്ടിയുടെ വല്യമ്മയാണ്, ആ പെണ്ണിന്റെ വാപ്പ ഈ കുട്ടിയുടെ വല്യപ്പയാണ്, ആ പെണ്ണിന്റെ ആങ്ങളമാര് ഈ കുട്ടിയുടെ അമ്മാവന്മാരാണ്, ഈ കുട്ടിയുടെ ഈ പെണ്ണിന്റെ ജേഷാഞ്ചത്തിമാർ ഈ കുട്ടിയുടെ എളാമ മൂത്തമ്മമാർ. അപ്പൊ ഈ കുട്ടിയെ അവരുടെ കുടുംബത്തിലേക്ക് ഒരു മെമ്പറായി എടുത്താൽ മതി. അവരുടെ ബാക്കി മക്കൾക്ക് തൊടാൻ പറ്റുന്നവരൊക്കെ ഈ കുട്ടിക്കും തൊടാം, ആ അവരുടെ ബാക്കി മക്കൾക്ക് കാണാൻ പറ്റുന്നവരൊക്കെ ഈ കുട്ടിക്കും കാണാൻ പറ്റും. ഇതാണ് ഇപ്പൊ എന്റെ എളുപ്പ പണി. അപ്പോ ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് മുല കൊടുത്ത് അഞ്ചു നേരം, രണ്ടു വയസ്സാകാത്ത ഒരു കുട്ടിക്ക് അഞ്ചു നേരം മുല കൊടുത്താൽ അവള് പ്രസവിച്ച ഒരു മോനാണ് അല്ലെങ്കിൽ ഒരു മോളാണ് അത് എന്ന് വെച്ചാൽ മതി. ആ ഓന്റെ ബാക്കി മോൾക്ക് തൊടാൻ പറ്റുന്നവരൊക്കെ ഈ കുട്ടിക്കും തൊടാം, കാണാൻ പറ്റുന്നവരൊക്കെ ഈ കുട്ടിക്കും കാണാം, കെട്ടാൻ പറ്റുന്നവര് കെട്ടാൻ പറ്റാത്തവരെ ഈ കുട്ടിക്കും കെട്ടാൻ പറ്റും. അതാ അത് മുസ്ലിം അമുസ്ലിം എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല, എല്ലാവർക്കും ഒരു കണക്കാണ്. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു അമുസ്ലിം സ്ത്രീയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഈ മണ്ണാത്തിമാരോ അതല്ലെങ്കിൽ ഈഴവ സ്ത്രീകളോ ഇങ്ങനെയുള്ള ചില സ്ത്രീകളൊക്കെ നമ്മുടെ വീടുകളിൽ ജോലിക്ക് വരാറുണ്ട്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട് വൃത്തിയാക്കിയും നമ്മുടെ കുട്ടികളെ നോക്കിയൊക്കെ നിൽക്കുന്ന ആ സ്ത്രീ ഈ കുട്ടിയുടെ ഉമ്മ എന്തോ അസൗകര്യം ഉണ്ടായിട്ടോ അവരെവിടെയും ആശുപത്രിയിൽ പോയപ്പോഴോ എന്തോ ആവശ്യത്തിന് അത്യാവശ്യത്തിനോടോ പോയപ്പോഴോ കുട്ടി ഉണർന്ന് കരഞ്ഞു. അപ്പോൾ ഈ വീട്ടിൽ ജോലിയൊക്കെ നിൽക്കുന്ന ഈ സ്ത്രീക്ക് മുലപ്പാലുണ്ട്. അവരെന്താക്കി, കുട്ടിനെ ആദ്യം കുറെ താരാട്ടി പാട്ടുപാടിയൊക്കെ നോക്കിയിട്ട് കുട്ടി വാശി പിടിച്ച് കരയാണ്. അപ്പൊ കുട്ടിയുടെ കരച്ചിൽ നടക്കാൻ വേണ്ടിയിട്ട് മുല കൊടുത്തു. അങ്ങനെ പലപ്പോഴായി രണ്ടു വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഈ കുട്ടിക്ക് മുല കൊടുത്താൽ ഈ എല്ലാ നിയമം അവിടെയും ബാധകമാണ്. അത് മതത്തിന്റെ വ്യത്യാസം ഒന്നും ഇതില്ല, അത് ഇസ്ലാമിന്റെ ഒരു രക്തബന്ധാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ മുല കൊടുത്ത സ്ത്രീ ഇപ്പൊ ഒരു ഈഴവ സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി സ്ത്രീയാണ് അതല്ലെങ്കിൽ മറ്റ് ഏത് മതത്തിൽപ്പെട്ട സ്ത്രീയാണ്, ആ സ്ത്രീയാണെങ്കിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ സ്ത്രീ ഉമ്മയാണ്, ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയുടെ സംബന്ധിച്ച് വാപ്പയാണ്, ഈ ഭർത്താവിന്റെ വാപ്പ വല്യാപ്പയാണ്, ജേഷാഞ്ചന്മാർ എളാപ്പ മൂത്താപ്പമാരാണ്, ഒക്കെ റെഡിയാണ്. അതുപോലെ തന്നെ ഈ മുല കൊടുത്ത ഉമ്മാന്റെ അമ്മയും അച്ഛനും ഈ കുട്ടിയെ സംബന്ധിച്ച് വല്യച്ഛനും വല്യമ്മയാണ്, അവരുടെ ജേഷാനുജത്തിമാര് എളാമ മൂത്തമ്മമാരാണ്, അവരുടെ ആങ്ങളമാര് അമ്മാവന്മാരാണ്. ഈ വിഷയത്തിൽ ഒന്നും ഒരു മാറ്റവും ഇല്ല. അത് ജാതി മത വ്യത്യാസം ഒന്നതിനില്ല, ഇത് രക്തബന്ധാണ് മലോടി ബന്ധത്തിന്. ഓക്കെ, അപ്പൊ കാണുന്ന വിഷയത്തിലും തൊടുന്ന വിഷയത്തിലും അതുപോലെ വിവാഹബന്ധം നിഷിദ്ധമാവുന്ന വിഷയത്തിലും സ്വന്തം മക്കളുടെ നിയമമാണ്. ഇപ്പൊ ഈ ഭർത്താവ് തലാക്ക് ഇല്ലേ ശേഷം ആണെങ്കിലും നിയമം തന്നെയാണ്. ഇപ്പൊ ഉദാഹരണം, ഒരു സ്ത്രീ ഭർത്താവ് പോയിട്ട് ആരോഗ്യമായി ഒരു തലാക്കിൽ പിരിഞ്ഞു, പക്ഷേ ഈ സ്ത്രീക്ക് മുലപ്പാലുണ്ടിനു, അങ്ങനെ ഈ സ്ത്രീ മറ്റൊരു കുട്ടിയെ എടുത്ത് മുല കൊടുത്തു, എന്നാൽ അഞ്ചു പ്രാവശ്യം മുല കൊടുത്താൽ ഈ കുട്ടിയുടെ ഉമ്മയായി ഇവള്. നേരത്തെ തലാക്കില്ലി പോയ ആളെങ്കിലും അയാളാണ് ഈ പാലിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഇവൾ ഗർഭിണിയായ സമയത്ത് നേരത്തെ ആ ഭാര്യയും ഭർത്താവ് ജീവിക്കുന്ന സമയത്ത് ഗർഭിണിയായി പ്രസവിച്ചതിലുണ്ടായ പാലാണ്. അപ്പോ ഇപ്പോൾ ഭാര്യ ഭർത്താവല്ല അന്യ പുരുഷനാണെങ്കിൽ പോലും ഈ കുട്ടിയെ സംബന്ധിച്ച് അയാൾ ഇപ്പോഴും വാപ്പയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അപ്പൊ ഈ മുലപ്പാലിന്റെ ഉടമയായ സ്ത്രീയും അവളുടെ ഭർത്താവും അവരുടെ കുടുംബവും ഈ കുട്ടിയെ ഒരു മെമ്പറായി അങ്ങോട്ടെടുക്കുക, അതാണ് ഇതിന്റെ കണക്ക്. അത് ഇങ്ങോട്ട് ബാധകല്ലോ, അതാ പറഞ്ഞ അങ്ങോട്ടെടുക്കുക. ഈ കുട്ടിനെ പെറ്റമ്മയും ബാപ്പിയായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല, അവര് ജേഷാഞ്ചന്മാരുമായിട്ട് പെങ്ങന്മാരുമായിട്ടും ഇവർക്കൊരു ബന്ധം, ഈ ഒരു കുട്ടിനെ അവരാണ് ഏറ്റെടുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് ചാടിയതല്ല, ചോദ്യത്തിന്റെ ഊഴി എത്തിയപ്പോൾ ആരോ താഴാക്കിയതാണ്. പിന്നെ ഹജ്ജും ഉംറയും ചെയ്യുന്ന സമയത്ത്, തവാഫ് ചെയ്യുന്ന സമയത്ത് വുളു നിർബന്ധമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അന്യസ്ത്രീകളുമായിട്ട് ഇടകലരുമ്പോൾ വുളു മുറിയാതിരിക്കാൻ ഷാഫി മത പ്രകാരം വല്ല മസലയുണ്ടോ? കാരണം അത് ചോദിക്കാൻ കാരണം, ഒരു പ്രാവശ്യം പോയപ്പോ എന്റെ നമ്മുടെ അമീർ പറഞ്ഞു തന്നത് മദ്ഹബ് മാറണമെന്നാണ് പറഞ്ഞത്. വേറൊരു പ്രാവശ്യം പോയപ്പോൾ മദ്ഹബ് മാറേണ്ട ആവശ്യമില്ല, മുഖം മുൻക കൈയും അതുപോലെ തന്നെ തലയും നല്ല വൃത്തിയായി കഴുകിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു.
അതൊക്കെ വളരെ 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 വിശദമായി ഒന്നര മാസല്ല 2 മാസത്തോളം ഇവിടെ ഹജ്ജ് ക്ലാസ് വളരെ തല മറിച്ചും തിരിച്ചും ഒക്കെ വിശദീകരിച്ചു പോയതാണല്ലോ സുഹൃത്തി. അതൊക്കെ അന്നൊന്നും കേൾക്കാത്ത പുതിയ ആളായിരിക്കും എന്ന് വിചാരിക്കുക. ആരട്ടെ, ഷാഫി മദ്ഹബ് അനുസരിച്ച് 2ാം കൗല് എടുത്താൽ മന അങ്ങോട്ട് തൊട്ടാലേ മുറിയുള്ളൂ, ഇങ്ങോട്ട് തൊട്ടാൽ മുറിയില്ല എന്നൊരു കൗലുണ്ട് ഷാഫി ഇമാമിന്റെ തന്നെ 2ാം കൗല്. അതനുസരിച്ച് അമൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ മദ്ഹബ് മാറുന്നതിന് തെറ്റുണ്ടായിട്ടല്ല. മദ്ഹബ് മാറണമെങ്കിൽ അത് സംബന്ധമായി ഏത് മദ്ഹബിലേക്കാ മാറുന്നതെന്ന് വെച്ചാൽ ആ മദ്ഹബിലെ ഇത് സംബന്ധമായ ഷർത്തുകളും ഫർദുകളും ബാത്തിലാകുന്ന കാര്യങ്ങളും തുടങ്ങിയത് പഠിച്ച് അത് അനുസരിച്ച് ചെയ്യുകയും വേണം. അതോടുകൂടി ആ മദ്ഹബാണ് ഈ വിഷയത്തിൽ കൂടുതൽ ശരി എന്ന തക്ലീദ് ചെയ്യുകയും വേണം. എന്നാലേ മദ്ഹബ് മാറലേ നടക്കുള്ളൂ. അതൊക്കെ വിവരം വേണം, നല്ല ശ്രദ്ധയും വേണം. അതേസമയത്ത് ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് തൊട്ടാൽ അല്ലേ മുറിയുള്ളൂ, ഇങ്ങോട്ട് തൊട്ടാ മുറിയില്ല എന്ന് പറഞ്ഞാൽ 2ാം കൗലുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വിശദമായി ഈ വിഷയം ഹജ്ജിനെ സംബന്ധിച്ച് നടന്ന ക്ലാസ്സിൽ പറഞ്ഞു പോയതായതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഓക്കെ, ആ 5 പ്രാവശ്യം മുല എടുക്കുക എന്ന് പറഞ്ഞത്, 5 പ്രാവശ്യം എന്ന് പറഞ്ഞാല് കുട്ടി 1 പ്രാവശ്യം മുല പാലെടുത്ത് വെച്ചുകൊണ്ട് 5 പ്രാവശ്യമായിട്ട് കുട്ടിക്ക് കൊടുത്താലും വേണ്ടിയില്ല. ഒരിക്കൽ കൊടുത്തു, പിന്നെ കുട്ടി കുറച്ചു നേരം കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കരഞ്ഞപ്പോ അല്ലെങ്കിൽ വർഷം വീണ്ടും കൊടുത്തു. അങ്ങനെ പല ദിവസങ്ങളിലായി, 5 തവണ എന്നർത്ഥം, 5 പ്രാവശ്യം 5 തവണ. അത് 1 പ്രാവശ്യം ഇപ്പോഴൊക്കെ ഈ ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥകളായ സ്ത്രീകളൊക്കെ മുലപ്പാൽ എടുത്തു വെക്കാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട്. എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതിൽ നിന്ന് ഒരുക്ക കൊടുത്തു, 2ാമത്തൊരുക്കം കൊടുത്തു, 3ാമതൊരുക്ക കൊടുത്തു. അങ്ങനെ 5 പ്രാവശ്യം കൊടുത്താലും 5 പ്രാവശ്യവും. 5 തവണ കുട്ടി കുടിക്കണം എന്നേ ഉള്ളൂ. 1 പ്രാവശ്യം കുട്ടി കുടിച്ച് മതിയാക്കുന്ന രീതിയാണ് 1 തവണ എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം വന്നത്, പ്രഭാഷണത്തിന്റെ സിഡിയോ മറ്റോ കാണുമ്പോൾ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി പ്രഭാഷണം കേൾക്കുന്നതും വാർത്ത പറയുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി പുരുഷന്മാർ വാർത്ത കേൾക്കുന്നതും ഹറാമല്ലേ? ഇക്കാര്യം അധിക പേരും ശ്രദ്ധിക്കുന്നത് ഗൗരവമായി കാണുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. പ്രഭാഷണത്തിന്റെ സിഡി ഉസ്താദിൻ്റെ സ്ത്രീകൾ നോക്കുമ്പോൾ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഹറാമല്ലേ? അതേപോലെ സ്ത്രീ വാർത്ത വായിക്കുമ്പോൾ ആ പുരുഷന്മാര് അത് നോക്കുന്നത് ഹറാമല്ലേ? അതിന്റെ വിധി അത് എത്ര ഗൗരവമായി ആരും കാണാറില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. ആ നല്ല കാര്യം. ശരിയേ, അവിടെ ഒരു കാര്യമുണ്ട്. ആളെ വ്യക്തികളെ നോക്കുന്നത് പോലെയല്ല, ആളുകളുടെ ചിത്രം നോക്കുമ്പോൾ ശഹുവത്തോടുകൂടി അഥവാ വികാരത്തോടുകൂടിയാണ് നോക്കുന്നതെങ്കിൽ അത് ഹറാമാണ്. അല്ലാതെയാണെങ്കിൽ ഹറാമില്ല. രണ്ടും, അതായത് ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആവട്ടെ അല്ലാതെ ആവട്ടെ, വാർത്ത വായിക്കുന്നത് ഒരു പുരുഷനാണെങ്കിലോ, പുരുഷൻ വാർത്ത വായിക്കുമ്പോൾ സ്ത്രീ അവനെ ശ്രദ്ധിച്ചുകൊണ്ട് വാർത്ത കേൾക്കൽ, സ്ത്രീ വാർത്ത വായിക്കുമ്പോൾ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷൻ വാർത്ത കേൾക്കൽ എന്നതുപോലെ വ്യാപകമായുള്ള വയലുകളുടെയും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെയും ഒക്കെ സിഡികൾ കേൾക്കുമ്പോൾ ഉസ്താദന്മാരുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്ത്രീകൾ കേൾക്കൽ, ഇത് വികാരത്തോടുകൂടി ശഹുവത്തോടുകൂടിയാണെങ്കിൽ ആ നോട്ടം ഹറാമാണ്, ഇല്ലാതെ ആണെങ്കിൽ ഹറാമില്ല. അതാണ് ചിത്രത്തിൽ നോക്കുന്നതിന് ഫത്വയിൽ മുഅ്മിനൊക്കെ വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. കൊഞ്ചിക്കൊഴഞ്ഞ് ആകർഷകമായ രീതിയിലാവുമ്പോൾ ശഹുവത്ത് വരും. അതുപോലെ തന്നെ ആകർഷകമായ വ്യക്തിത്വമുള്ള ചെറുപ്പക്കാരായ പ്രഭാഷകന്മാരുടെ നല്ല വശ്യമായ പ്രസംഗം കേൾക്കുമ്പം അറിയാതെ വികാരം ജനിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ഹറാമാണ്. ഇന്നെപ്പോലത്തെ വയസ്സന്മാരൊക്കെ ആണെങ്കിൽ കണ്ടാലും ആ കാക്ക അയ്യോ വലിയ വയസ്സായ ഒരു പാപ്പയാണ് എന്നുള്ളൊരു ബഹുമാനം തോന്നുന്നല്ലാതെ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ശൈവത്വം വരൂല. പിന്നെ തന്നെയല്ല, കേൾക്കാനൊരു കോലം ഇല്ലാത്ത ഏതോ ഒരു പരിക്കൻ ഒച്ചയാണല്ലോ എൻ്റെ ഒക്കെ ഒച്ച. ആ ജാതിയൊക്കെ ഒച്ചയാണെങ്കിൽ ഒച്ച കേട്ടിട്ടും ശൈവത്ത് തോന്നൂല.
കണ്ടാലും തന്നെ ഈ പാപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്താൽ കുളിപ്പിക്കാനെന്ന് തോന്നുന്നു, അല്ലാതെ അതിന്റെ അപ്പുറം ചിന്തിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഷെഹ്വത്തോട് കൂടി നോക്കുകയോ നോക്കുമ്പോൾ ഷെഹ്വത്ത് ഉണ്ടാവുകയോ ചെയ്താൽ ഹറാമാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ ചിത്രത്തിൽ നോക്കുന്നത് ഹറാം ഇല്ല. സ്ത്രീയുടെ ചിത്രത്തിൽ പുരുഷൻ നോക്കുന്നതും പുരുഷന്റെ ചിത്രത്തിൽ സ്ത്രീ നോക്കുന്നതും ഷെഹ്വത്തോട് കൂടി അല്ല, അല്ലെങ്കിൽ നോക്കുന്നത് കൊണ്ട് ഷെഹ്വത്ത് ഇല്ല എങ്കിൽ അനുവദനീയമാണ്. ഷെഹ്വത്തോട് കൂടി നോക്കുകയോ അല്ലെങ്കിൽ നോക്കിയത് കൊണ്ടിട്ട് ഷെഹ്വത്ത് തോന്നുകയോ ചെയ്താൽ അവിടെ വെച്ച് നിർത്തേണ്ടതാണ്, ഹറാമാവുന്നതാണ്. ഓക്കെ. സഹോദര, നിങ്ങൾ മൈക്ക് നന്നാക്കിയിട്ട് വരി. മറ്റേതെന്താ അറിയോ, ഞങ്ങൾ ഡോട്ട് ഇടുമ്പോൾ നിങ്ങൾ ഐ ഡി കണ്ടിട്ടാണ് ഡോട്ട് ഇടുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. പല ആളുകളും പറയുന്നു അയാൾക്ക് മൈക്ക് കൊടുക്കും, അയാൾക്ക് മൈക്ക് കൊടുക്കും. നിങ്ങൾക്ക് മൈക്ക് തരാത്ത പ്രശ്നം കൊണ്ടല്ല, നല്ലൊരു മൈക്ക് 5 രൂപ മുടക്കിയിട്ട് 10 നല്ലൊരു മൈക്ക് വാങ്ങിയിട്ട് വന്നാൽ അതായിരിക്കും കുറേ കൂടി നന്നാവും കേട്ടോ. ഉസ്താദ് പിന്നെ ചോദ്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഉസ്താദ് അങ്ങനെ പറഞ്ഞ് ശരിയല്ല. ഉസ്താദ് അത്യാവശ്യം കാണാനൊക്കെ നല്ല ചൊറുക്കുള്ള ആളാണ്, ഞങ്ങൾ കണ്ട ആളുകളാണ്. ഉസ്താദ് ചോദ്യം, വുദുവിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആ സുഹൃത്ത് മൈക്കിന് തീരെ ശബ്ദമില്ലെങ്കിൽ ഏതെങ്കിലും അഡ്മിൻമാർക്ക് PM എഴുതി ചോദിച്ചാലും മതി, എന്നാലും ചോദിക്കാം. പഠിക്കേണ്ട എന്തെങ്കിലും ഫിഖ് സംബന്ധമായ വിഷയമാണെങ്കിൽ, അതായത് വുദുവിന്റെ ഫർള് മാത്രം വിടാനുള്ള ചുരുങ്ങിയ രീതി എന്ന് പറഞ്ഞത് നിയ്യത്തോടു കൂടി ഒരു പ്രാവശ്യം മുഖം കഴുകുക. മുഖം മുഴുവനും വെള്ളമെത്തണം ഒറ്റ പ്രാവശ്യം. പിന്നീട് വലത് കൈ മുട്ടുൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകുക. പിന്നീട് ഇടത് കൈ മുട്ടുൾപ്പെടെ ഒരു പ്രാവശ്യം കഴുകുക. തല ഒരു പ്രാവശ്യം തടവുക. കാല് രണ്ടും നെരിയാണി ഉൾപ്പെടെ ഓരോ പ്രാവശ്യവും കഴുകുക. ഇത്രയുമായാൽ ഫർളായ ചുരുങ്ങിയ രൂപത്തിലുള്ള വുദുവായി. സമയം പരിമിതമാവുകയോ വെള്ളം തികയാതെ വരികയോ ചെയ്യുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ ഫർള് മാത്രം ചെയ്തുകൊണ്ട് വുദു എടുക്കൽ നിർബന്ധമാവും. ഉദാഹരണം, ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് നമുക്ക് ഇവിടെ കൈവശമുള്ളത്. ഇതുകൊണ്ട് നമ്മൾ മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖം കഴുകുമ്പോൾ കഴിയും. എന്നാൽ അവിടെ ചെയ്യേണ്ടത് നിയ്യത്തോടുകൂടി ഒറ്റ പ്രാവശ്യം മുഖം കഴുകുക, പിന്നെ ഒരു കയ്യിലെടുത്തിട്ട് ഒരു പ്രാവശ്യം വലത്തെ കൈ മുട്ടുൾപ്പെടെയും കഴുകുക. അടുത്ത് ഒരു പ്രാവശ്യം മുട്ടുൾപ്പെടെ ഇടത്തെ കൈയും കഴുകുക. എന്നിട്ട് തല ഒറ്റ പ്രാവശ്യം നടക്കുക. കാലും തന്നെ, വലത്തെ കാലൊരു പ്രാവശ്യവും ഇടത്തെ കാലൊരു പ്രാവശ്യവും. ഇത്രമാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എങ്ങനെ വെള്ളം കുറച്ചുള്ളൂങ്കിൽ. അതേപോലെ മറ്റൊന്നുണ്ട്, സുന്നത്തുൾപ്പെടെ പൂർത്തിയാക്കി നിസ്കരിക്കാൻ വന്നാൽ കളായി പോകും കുറച്ച് എന്ന് കണ്ട്, അതേസമയത്ത് ഫർള് മാത്രം എടുത്ത് വേഗം വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് വഖ്തിൽ കിട്ടും എന്ന് കണ്ടാൽ അവിടെയും ഫർള് മാത്രമേ ചെയ്യാവൂ. അപ്പൊ ഫർളിന്റെ രൂപപദാണ് ഒരു പ്രാവശ്യം നിയ്യത്തോടു കൂടി ഒരു പ്രാവശ്യം മുങ്ങുക, ഒരു പ്രാവശ്യം രണ്ട് കൈ കഴുകുക, ഒരു പ്രാവശ്യം തലയിടുക, ഒരു പ്രാവശ്യം രണ്ട് കാല് തിരിയാൻ ഉൾപ്പെടുക. അതാണ് ഫർളായ ചുരുങ്ങിയ രൂപം. Okay, my good. Hello, assalamu alaikum. Assalamu alaikum. Kekkaamo? Hello, kekkaamo? Assalamu alaikum. ചോദിക്കാനുള്ള ഉസ്താദ് കുറച്ച് നേരത്തെ ഒരു സംഗതി പറഞ്ഞു, ജമാഅത്ത് നിസ്കാരത്തിനെ പറ്റി. പുത്തം പ്രസ്ഥാനക്കാരോട് കൂടിയിട്ട് ജമാഅത്ത് നിസ്കരിച്ചാൽ അതിന്റെ ഫലം കിട്ടൂല. അപ്പോ എനിക്കറിയാനായിട്ട് ചോദിക്കുന്നതാണ്, തെറ്റാന്ന് ക്ഷമിക്കണം. ഈ ഗൾഫിൽ നിന്ന് ഞാനിപ്പം ഖത്തറിലാണുള്ളത്, ഈ നിസ്കരിക്കുന്ന ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ പിന്നെ അതിന്റെ കൂലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള അതിനൊരു മറുപടി വന്നിട്ട് നന്നായി.
ഗൾഫിൽ നിസ്കരിക്കണമൊക്കെ വിദ്യത്താണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗൾഫിൽ സുന്നികൾ ധാരാളമുണ്ട്, കുറെയൊക്കെ സുന്നികളല്ലാത്തവരുണ്ട്. ഒരു മനുഷ്യൻ സുന്നി അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അയാൾ സുന്നിയല്ല എന്ന് നമ്മൾ ധരിക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ കാണുന്ന ആളുകളെല്ലാം മുബത്തദീയങ്ങളാണ് എന്ന് ഒരിക്കലും ധരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാള് യഥാർത്ഥത്തിൽ വ്യക്തിപരമായി മുബത്തദിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അയാളെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാകുമെങ്കിലും, ചിലപ്പോൾ ചെയ്യാത്ത രൂപമുണ്ട് കേട്ടോ, നിസ്കാരം ചെയ്യാകുമെങ്കിലും ജമാഅത്തിന്റെ കൂലി ലഭിക്കുന്നതല്ല എന്ന് മാത്രമല്ല, ഒറ്റക്ക് നിസ്കരിക്കുന്ന പ്രതിഫലത്തെക്കാളും കുറയാണ് ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മക്ക് ഇതൊന്നും പറയാനുള്ള അധികാരമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ലോകപ്രസിദ്ധ കിതാബാവുന്ന തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞ കാര്യമാണത്. അത് നമ്മളെ ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ ഫത്വുൽ മുഈനിൽ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? മുബത്തദിയാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയെ തുടർന്ന് നിസ്കരിച്ചാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന പ്രതിഫലത്തിലും കുറയുകയാണ് ചെയ്യുക. അതിനേക്കാൾ നല്ലത് ഒറ്റക്ക് നിസ്കരിക്കുന്നതാണ് എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിലെ ഏറ്റവും ആധികാരിക ഫിഖ് ഗ്രന്ഥമാവുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന തന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞത്. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഫത്വുൽ മുഈനിൽ മഹാനായ മഖ്ദൂമ് തങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ സഹീഹാവുന്ന സാഹചര്യത്തിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കുന്ന കൂലിയേക്കാൾ കുറയല്ലാതെ 25 ദർജ കിട്ടൂല. അത് ഒരാൾ മുബത്തദിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലാണ്. നമ്മൾ ധരിക്കുന്നവരൊക്കെ ഒന്നും മുബത്തദിയല്ല, അങ്ങനെ ആരും വിചാരിക്കാനും പാടില്ല. മുബത്തദി അല്ലാത്ത ധാരാളം ആളുകൾ ഗൾഫുകളിലൊക്കെ ഉണ്ട്, കുറച്ചാളുകളെ മുബത്തദികളുള്ളൂ. അതിൽപ്പെട്ട ഒരാൾ ഇന്ന ആള് മുബത്തദിയാണെന്ന് ബോധ്യമുണ്ടെങ്കിലാണ് ഈ പറയുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ ചാടിയതല്ല, നേരത്തെ ഞാൻ ഉണ്ടായിരുന്നു, മൈക്ക് കിട്ടാതെ പോയതാ. ഉസ്താദേ, മറ്റേ ജുമാ നിസ്കാരത്തിൽ ഇവിടെ എല്ലാവരും സാധാരണയായിട്ട് ഫാത്തിഹ അല്ല ബിസ്മില്ലാഹില്ല, അതുപോലെ തന്നെ 8 റക്അത്ത് നിസ്കരിക്കുന്ന ആള്, അപ്പോൾ അവരോട് പോയിട്ട് ജുമാ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ചോദിക്കൂ. അസ്സലാമു അലൈക്കും. ജുമാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടുന്നാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സൗദി അറേബ്യയിൽ ഗവൺമെന്റ് ഔദ്യോഗിക പള്ളികളിലൊക്കെ ഹംബലി മദ്ഹബുകാരാണ്. ആ ഹംബലി മദ്ഹബുകാര് ബിസ്മി ഉറക്കോതുന്നില്ലെങ്കിലും അവര് ബിസ്മി പതുക്കെ ഓതൽ വുജൂബാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ ഓതിയിരിക്കും. 8 നിസ്കരിക്കുന്നവരിൽ തന്നെ എല്ലാവരും മുബത്തദീങ്ങളല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാള് 8 റക്അത്ത് തറാവീസ്കരിച്ചു എന്നതുകൊണ്ട് ആ ഒരു ഇമാമിനെ പറ്റി മുബത്തദി എന്ന് നമ്മൾ ഒരിക്കലും സർട്ടിഫൈ ചെയ്യാൻ പാടില്ല. അതേസമയത്ത് അയാളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾ വിശ്വസിക്കുന്നത് 8 റക്അത്തേ തറാവിയുള്ളൂ, 20 റക്അത്ത് എന്ന് പറയുന്നത് വിദഅത്താണ് എന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ ആള് മുബത്തദിയാണ്. അതല്ലാതെ ഒരാൾ 8 റക്അത്താണ് പതിവായി തറാവീസ്കരിക്കുന്നത് എന്നതിൻ്റെ പേരിൽ ആൾ മുബത്തദിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. വ്യക്തിപരമായി തന്നെ അറിയുന്ന പല ആളുകളുണ്ട്, അവർ സുന്നികളാണ്, അവർ 20 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. പക്ഷേ പള്ളിയുടെ പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ അർബാബുകൾ അതല്ലെങ്കിൽ അതിൻ്റെ മസ്ഊലിയങ്ങൾ 8 നിസ്കരിക്കാനേ ഇവിടെ 8 നിസ്കരിച്ചാൽ മതി എന്ന് നിർദ്ദേശിക്കുന്നത് കൊണ്ട് അവരുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ 8 നിസ്കരിക്കുകയും പിന്നീട് ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അവർ സ്വന്തമായി റൂമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്ത് വെച്ചിട്ടോ അവർ 20 പൂർത്തിയാക്കുകയും ചെയ്യുന്ന ധാരാളം സുന്നികളുണ്ട്. അപ്പൊ 8 നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഒരാൾ മുബത്തദിയാണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. ഉറക്ക ബിസ്മി ഓതുന്നില്ല എന്നതിന്റെ പേരിൽ ആൾ മുബത്തദിയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആള് മുബത്തദിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന്റെ വിധിയാണ് ആദ്യം പറഞ്ഞത്. ബാഹ്യമായി ചില ലക്ഷണങ്ങൾ അവിടെ അവിടെ കണ്ടത് കൊണ്ട് ഈ കണ്ട ആളുകളൊക്കെ മുബത്തദിയങ്ങളാണെന്ന് വിചാരിച്ചു പോകണ്ട. ഇവിടെ നോക്കി നിങ്ങൾ ഈ സൗദി അറേബ്യയില് ഇന്നും പഠിപ്പിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത് തറാവീഹ് നിസ്കാരം 20 റക്അത്താവുന്നു. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉബൈ റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമായി നിശ്ചയിച്ച് നടത്തിയ തറാവീഹ് 20 റക്അത്തായിരുന്നു. അതുകൊണ്ട് 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കൽ സുന്നത്താണ് എന്നാണ് ഇന്നും പഠിപ്പിക്കുന്നത്. അതേസമയത്ത് അധിക പള്ളികളിലും ഇന്ന് ക്രമേണ വന്ന് 8 ആയിരിക്കുന്നു.
ഈ എട്ട് നിസ്കരിക്കുന്നവനും കുട്ടികളെ മദ്രസയെ പഠിപ്പിക്കുന്നത് 20 റക്കാത്താണ് സുന്നത്ത്. അങ്ങനെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് നടപ്പിൽ വന്നത്. അതുകൊണ്ട് 20 റക്കാത്ത് സുന്നത്താണ്. ഈ പഠിപ്പിക്കുന്ന ആള് തന്നെയാണ് ഇപ്പുറം വന്നിട്ട് എട്ട് നിസ്കരിക്കുന്നതിന്റെ കാരണം, ചിലപ്പോൾ ചില ഓഫീസുകളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ട്, ചിലപ്പോൾ അതിന്റെ മേൽനോട്ടക്കാരുടെ കൽപ്പന കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എന്നാ ചില ആളുകൾ അങ്ങനെയൊന്നുമല്ല, ചില ആളുകൾ അങ്ങനെയൊന്നുമല്ല, എട്ട് തന്നെ ഉള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. 20 റക്അത്ത് ബിദഅത്താണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ അത് ബിദഅത്താണ് തന്നെയല്ല. ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്റെ അടുക്കൽ ആ പത്രം. ഇപ്പോൾ നിലവിലുള്ള സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തിയാവുന്ന അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് എന്ന് പറയുന്ന മഹാന്റെ ഫത്വ, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ എട്ട് നിസ്കരിക്കുകയും 20 റക്അത്ത് നിസ്കരിക്കുന്നവരെ അവജ്ഞയോട് അവിടെ കാണുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്, ഇവരെ സംബന്ധിച്ച് ഷെയ്ഖ് എന്ത് പറയുന്നു എന്ന് ചോദിച്ചതിന് ഷെയ്ഖ് അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് ഇന്ന് നിലവിലുള്ള ചീഫ് മുഫ്തി, അദ്ദേഹം കൊടുത്ത ഫത്വ, അത്തരക്കാരുടെ ഈമാനിന്റെ കാര്യത്തിൽ പേടിക്കേണ്ടതാണ് എന്ന്. എന്തുകൊണ്ട്? സഹാബത്തിന്റെ കാലത്ത് ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ട് 20 റക്അത്ത് നിസ്കരിച്ചു പോന്നതും കാലം ഇന്ന് വരെ ലോകത്തുള്ള മുസ്ലിങ്ങൾ നിരാക്ഷേപം നടത്തി വരുന്നവരുന്ന 20 റക്അത്തിനെ അവജ്ഞയോട് കാണുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും നിന്ദിക്കുന്നതും മുസ്ലിം ഉമ്മത്തിന്റെ നടപടിക്രമത്തെ അവഹേളിക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് അവന്റെ ഈമാൻ ഊരപ്പെട്ടു പോകുമോ എന്ന കാര്യമാണ് പേടിക്കേണ്ടത്. അതേസമയത്ത് ഒരാൾ എട്ട് നിസ്കരിച്ചു പോകുന്നുണ്ടെങ്കിൽ അയാളെ പറ്റി ആക്ഷേപിക്കേണ്ടതില്ല. ഇന്ന് നിലവിലുള്ള ആലി ഷെയ്ഖിന്റെ പത്രമാണത്. അപ്പൊ എട്ടൊരാൾ നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് ചില അവിടുത്തെ പ്രത്യേക ചില സാഹചര്യം കൊണ്ടാണോ അല്ലേ നോക്കണം. അതേസമയത്ത് അതൊക്കെ തെറ്റാണ്, നമ്മളാണ് ശരിയായ ദീനുകാർ, എട്ട് എന്ന് പറയുന്ന ശരി, അതാണ് സുന്നത്ത്, മറ്റേ ബിദഅത്താണ്, നരകത്ത് പോകുന്നൊക്കെ പറയുന്ന നമ്മളെ ബാലു സാഹിബിനെ പോലെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അത് ബിദഅത്താണ്. അപ്പൊ അതനുസരിച്ച് ഒരാളെ ബാഹ്യമായി നമ്മൾ വരവരുത്തേണ്ട. ആളുടെ വിശ്വാസം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് മുബത്തദിയാണെങ്കിൽ അയാളെ തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന കൂലിയേക്കാളും കുറയും. ബാഹ്യമായി കാണുന്നവരെയൊക്കെ മുബത്തദിയാണെന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പോവുകയും വേണ്ട. ഓക്കെ, ഹലോ ഹലോ അസ്സലാമു അലൈക്കും. ഹലോ 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 അസ്സലാമു അലൈക്കും. ഹലോ സഹോദര, കേൾക്കുന്നുണ്ട്? ഞങ്ങൾ പബ്ലിക്കിൽ ഇങ്ങനെ അടിക്കുന്നു, കേൾക്കുന്നു. പറയൂ പറയൂ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കൈയേറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഒരാൾക്ക് തന്നെ മൈക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കൂല. അതുകൊണ്ട് പെട്ടെന്ന് വരുന്നവർ ചോദിക്കുക പെട്ടെന്ന്. അപ്പൊ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അഡ്മിന്മാർ പിന്നെ ഡോട്ട് ഇട്ടെന്ന് വരും. അതുകൊണ്ട് ശ്രമിക്കുക, പെട്ടെന്ന് ചോദിക്കുക, മൈക്കൊക്കെ റെഡിയാക്കി വെക്കുക ആദ്യം തന്നെ. ഉസ്താദെ, ഒരു ചോദ്യം കൂടി വന്നത്, സുന്നത്ത് തവാഫിൽ സ്ത്രീകൾ മുഖം മറക്കണോ എന്നാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. ആ, ഇഹ്റാമിലുള്ള തവാഫ് മാത്രമാണ് മുഖവും മുങ്കയും മറക്കാതെ തവാഫ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാത്ത തവാഫുകളിലൊക്കെ മുഖവും മുങ്കയും ഉൾപ്പെടെ ശരീരം പൂർണ്ണമായി മറച്ച് ചെയ്യുകയാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ, ധാരാളം പുരുഷന്മാര് ഇടതങ്ങി തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിലൂടെ തവാഫ് ചെയ്യുന്നതാകുന്നത് കൊണ്ട് അന്യപുരുഷന്മാരുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചുകൊണ്ട് കൈക്കുറയിട്ട് കൊണ്ട് തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. മനസ്സിലായില്ലേ? അതേസമയത്ത് ഇഹ്റാമിലാണെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് തഹല്ലുലാവുന്നതിന് മുമ്പുള്ള തവാഫ്, അതല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയിട്ടുള്ള ഫർളായ തവാഫൊക്കെ ആണെങ്കിൽ ഇഹ്റാമിലായിരിക്കുമല്ലോ. അങ്ങനത്തെ സമയത്ത് പിന്നെ മുഖം മറക്കാൻ പാടില്ല സാധാരണഗതിയിൽ. അഥവാ സൗന്ദര്യമുള്ളവരും മറ്റുള്ളവരും ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് തോന്നുകയും ചെയ്യുന്നവരാണെങ്കിൽ മുഖത്ത് തട്ടാൻ നിനക്ക് എന്നാലും മറക്കാം. എഹ്റാമിലാവുമ്പോൾ മുഖത്ത് തട്ടാൻ പാടില്ല എന്നുള്ളു. എന്നാൽ എഹ്റാമിലല്ലാത്ത സുന്നത്തിന്റെ സമയത്തൊക്കെ മറച്ചുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അനുവദിച്ചൊരു ചോദ്യം കൂടി, പിന്നെ മറ്റേ സ്റ്റുഡന്റ് റൂമിൽ പോകണ
കുഞ്ഞിനെന്ന് പറയുന്ന സ്ത്രീയാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ സുജൂദിൽ ദീർഘിപ്പിക്കുമ്പോൾ ചൊല്ലുന്നത് എന്താണ് ചൊല്ലേണ്ടത്? അതോടുകൂടെ രണ്ടാമത്തെ ചോദ്യം, ഒരാൾ ഒരു ചോദിക്കാൻ പറഞ്ഞതാണ്, അമ്പലത്തിന് വഴി കൊടുക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ അമ്പലം ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഒക്കുപാട് ഒന്നിച്ച് ചോദിച്ചാൽ ഗിസിരി ഒന്നുമില്ലാതെ അകല്ല. ഗിസിരി അവിടെ ഇങ്ങനെ ടെസ്റ്റ് അടിച്ച് തന്നാ മതി അതിന്റെ പബ്ലിക്ക്. ഏതായാലും അമ്പലം നിലത്തെ നിലവിലുള്ളതാണ്, സൗഹൃദത്തിൽ ജീവിക്കുന്നവരാണ് എങ്കിൽ വഴി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് മറ്റുള്ളവരെ പോലെയല്ല, എല്ലാവരും പരസ്പരം സൗഹൃദത്തിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി മുസ്ലിങ്ങളുടെ ആരാധന നിർവഹിച്ചുകൊണ്ടും അമുസ്ലിങ്ങൾക്ക് അവരെ മാർഗത്തിൽ നിന്നുകൊണ്ട് അവരുടെ ആരാധന നിർവഹിച്ചുകൊണ്ടും ജീവിക്കാനുള്ള പരസ്പര സഹകരണത്തിന്റെ രാജ്യമായതുകൊണ്ട് നിലവിലുള്ളതിലേക്ക് പോകുന്നതിന് വഴി കൊടുക്കാം, അതുകൊണ്ട് തെറ്റില്ല. അതേസമയത്ത് നിലവിലില്ലാത്ത ഒരു ഷിർക്കിന്റെ കൂടാരം പടുത്തുയർത്താൻ വേണ്ടി സ്ഥലം കൊടുക്കാൻ പാടുള്ളതല്ല. അതും മറ്റേതും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായല്ലോ. അത് നേരത്തെ അവരെ കയ്യിലുള്ളത് അവരെ സ്ഥാപനമാണ്, അതിലേക്ക് പോകാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടൊരു വഴി നമ്മുടെ സ്ഥലത്ത് കൂടെ കൊടുക്കുന്നത് അത് പരസ്പരമുള്ള സൗഹാർദ്ദത്തിന്റെ നിലക്ക് തെറ്റുള്ളതല്ല. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാവുകയില്ല. അതേസമയത്ത് ഇല്ലാത്തൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വില കൊടുത്തിട്ടാണെങ്കിൽ പോലും അതിനാണ് നിറഞ്ഞുകൊണ്ട് സ്ഥലം കൊടുക്കാൻ പാടുള്ളതല്ല. അത് ഷിർക്കിനെയും കുഫറിനെയും സഹായിക്കുന്ന കൂട്ടത്തിൽപ്പെടും. അപ്പൊ മറ്റേതോ ചോദിച്ചു, മറ്റേത് അങ്ങനെയല്ല, തീരല്ലെങ്കിൽ മറ്റേതിലൊരു പോകും. അത് തന്നെയല്ല, നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊരു സ്ഥലം വൈ അനുവദിക്കാതിരുന്നാൽ അതിന്റെ പേരിൽ പരസ്പരം അരോഗ്യമുണ്ടാകാനും ചിലപ്പോൾ അതൊക്കെ അസ്വസ്ഥത്തിനും സാമുദായികമായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇടവരുത്തും. അത് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും സഹകരിച്ച് ജീവിക്കുന്ന ഇന്ത്യൻ ഭരണഘടന പോലെയുള്ള ലോകത്ത് തുല്യതയില്ലാത്ത പരസ്പര സഹകരണത്തിന്റെ ഒരു നാട്ടിൽ അവർക്ക് നമ്മളുടെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് തെറ്റില്ല. അതിൽപ്പെട്ടതല്ല, നമ്മളെ സ്ഥലം വില തന്നിട്ടാണെങ്കിൽ പോലും ഒരു ക്ഷേത്രം നിർമ്മിച്ച് അള്ളാഹുവിനെ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളല്ലാത്ത വസ്തുക്കൾക്ക് ആരാധിക്കാനും പൂജ അർപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആരാധനാലയം നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥലം കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താ? ഇനി അത് വിട്ടണ്. ശരിങ്ങനെ ചാടുകയാണല്ല. തഹജ്ജുദിനതും അല്ലേ? ആ ഓക്കെ. തഹജ്ജുദ് എന്നല്ല, സുന്നത്തുസ്കാരങ്ങളിലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഫർളും എത്ര വേണമെങ്കിലും നീട്ടുക. അതിൽ സുജൂദിൽ ഏറ്റവും നല്ലത് 11 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് തന്നെ ചൊല്ലുക. 11 പ്രാവശ്യം അത് ചൊല്ലിയതിനു ശേഷം പിന്നെ അല്ലാഹുമ്മ ലക്ക സജദ്തു വബിക ആമന്തു വലക്ക അസ്ലംതു സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമ്അഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ തുടങ്ങിയ ദിക്രുകൾ ചെൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് പ്രത്യേകം പതിവാക്കിയിരുന്ന സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്കല്ലാഹുമ്മ ഫിർലി എന്നത് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംനാ മിൻഹു മാ ലം നഅലം, അഊദുബിക മിനൽ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംനാ മിൻഹു മാ ലം നഅലം എന്ന് തുടങ്ങി വളരെ അർത്ഥവ്യാപ്തിയുള്ള പ്രാർത്ഥനകളുണ്ട്. അള്ളാഹുബിൻ എന്ന് തുടങ്ങുന്ന അതിൽ ഏറ്റവും ഹൈർ 11 വട്ടം സുബ്ഹാന റബ്ബി അലാ വബിഹംദിഹി എന്ന് ചൊല്ലുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാജ ആ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം റുക്കുഅയിലും സുജൂദിലും പതിവാക്കിയിരുന്നതാണ് സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗഫർലി എന്ന്, അത് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ ഹൈറായ ദുന്യാവിന്റെയും ആഹ്റത്തിന്റെയും കാര്യത്തിലുള്ള ഏത് ഹൈറും ചോദിക്കാവുന്നതും ശിറന തൊട്ട് കാവലി തേടാവുന്നതുമാണ്. പക്ഷേ നിസ്കാരത്തിന്റെ ഉള്ളിൽ അറബിയായ ഭാഷയിൽ മാത്രമേ പറ്റൂ, അറബി അല്ലാത്ത ഭാഷയിൽ നിസ്കാരത്തിനകത്ത് പറ്റില്ല. നിസ്കരിച്ച സലാം കിട്ടിയ ശേഷമേ പാടുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. സ്ഥാനങ്ങൾ ചോദ്യം ചോദിക്കാനല്ല, ഞാൻ ചോദ്യകർത്താക്കൾക്ക് മൈക്ക് വിടാം. എന്നെ രണ്ടു ദിവസമായി ഞാൻ ഒരു കാര്യം സ്ഥാനോട് പ്രത്യേകം, നമ്മളെ ഈ കളിയാട്ടുമുക്ക് അബ്ദുൽ ലത്തീഫിന്റെ അനുജന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഗൾഫില്.
പല പ്രാവശ്യം രോഗമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ നാട്ടിൽ പോയാൽ രോഗം ഇല്ല, ഇവിടേക്ക് ഗൾഫിലേക്ക് വരുന്ന സന്ദർഭത്തിൽ രോഗം കൊണ്ട് കാലിന് എന്തോ ഒരു അസുഖം ഇങ്ങനെ വരികയാണ്. അത് പല പ്രാവശ്യം ചികിത്സിച്ചിട്ടും ഭേദമില്ല. ഇപ്രാവശ്യം നാട്ടിലേക്ക് പോയി വന്നിട്ടുണ്ടാകുമ്പോൾ പിന്നെ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അതൊന്ന് ഉസ്താദിനോട് അറിയിക്കുകയാണ്. ഞാൻ മൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. ആ വിവരം പറഞ്ഞിരുന്നു. ഞാൻ ദുആ ചെയ്തല്ലോ നേരത്തെ തുടക്കത്തിൽ തന്നെ, അത് ദുആ ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് തന്നെ. ആളെ പേര് പറഞ്ഞിട്ട് ഞാൻ എന്നുള്ളൂ. സാധനം സംഗതി പറഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായ ഷിഫയും ആഫിയത്തും നൽകുമാറാകട്ടെ. മാനസിക രോഗമാണെങ്കിലും ഷെയ്ത്താനിയാണെങ്കിലും സെഹ്റ സംബന്ധമാണെങ്കിലും ഏത് നിരക്കുള്ള ബുദ്ധിമുട്ടിൽ വന്നതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ബർക്കത്തുകൊണ്ടും അതുപോലെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ബർക്കത്തുകൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ഹക്കുകൊണ്ടും അള്ളാഹു തആല പരിപൂർണ ശിഫ നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുന്നു. ഞാൻ മൈക്കൂട്ട്. നേരത്തെ തുടക്കത്തിൽ തന്നെ ദുആ ചെയ്തിരുന്നു, അപ്പോൾ ചെറുപ്പ ഉസ്താദ് കേട്ടിട്ടുണ്ടാവില്ല. അത് തുടങ്ങി ദുആ ചെയ്തതിന് ശേഷമാണ് ഇന്ന് ക്ലാസ്സിലേക്ക് കടന്നത് തന്നെ. ഓക്കെ. അസ്സലാമലൈക്കും. ഈ ഉസ്താദ്, ഈ പുരികം പിക്ക് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? അഥവാ പുരികം നമ്മൾ പറിക്കുന്നതിന്റെ എല്ലാ നക്കിളുകളും എല്ലാ തെളിവുകളും നമ്മൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഉണ്ടോ? ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാലോ. ചോദ്യം മറ്റേ ആൾ അറിയാതെ മൈക്കിൽ വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിന് ശബ്ദമിട്ട് കേൾക്കണമില്ല. പുരികം പഠിച്ചു കളയലും പറിച്ചു കളയലും രണ്ടും ഹറാമാണെന്നാ വിധി. പുരികം വടിച്ചു കളയലും പറിച്ചു കളയലും രണ്ടും വിരോധിക്കപ്പെട്ടതാണ്, ഹറാമാണ് എന്നാണ് വിധി. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം കൂടി ഇവിടെ വന്ന് കിടക്കണ്ട, അതുകൊണ്ട് ചോദിക്കാന്ന് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്ത. ആ പിന്നെ ഒരു ചോദ്യം അല്ല, അതൊരു പി എം ആണ്. ഉസ്താദ് മൊറോക്കോ നിന്ന് അയച്ചൊരു പി എം ആണ്. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഭാര്യ ലേബർ റൂമിലാണ്. ഉസ്താദ് ദുആ ചെയ്യണം. എസ് ജി വിയിൽ ദുആ ചെയ്യാൻ അബു ഷാക്കിർ ഉസ്താദിനോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ് അലി കാന്തപുരം മൊറോക്കോയിൽ നിന്ന് അറിയിക്കുന്നതാണ്. അവരുടെ ഭാര്യ ലേബർ റൂമിലാണുള്ളത് പ്രസവത്തിന്. അപ്പോൾ റാഹത്താകാൻ വേണ്ടിയിട്ട് പ്രത്യേക നേരത്തെ ഞാൻ പി എം അയച്ചിരുന്നു അബു ചെറുപ്രസ്ഥാനം. പക്ഷേ ചെറുപ്രസ്ഥാനം മൈക്ക് വെച്ചതിൻ്റെ ശേഷമാണ് എൻ്റെ പി എം അടച്ചെന്ന് വീഴുന്നത്. അതുകൊണ്ടാണ് പറയാൻ പറ്റാഞ്ഞ്. ഏതായിരുന്നാലും അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കുമാറാണ്. ഉസ്താദ് പ്രത്യേക ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈക്ക് വിടുന്നു. കൊടുത്തു, അതുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരന്റെ ഭാര്യ എത്രയും പെട്ടെന്ന് റാഹത്തുള്ള സുഖപ്രസവം നൽകുമാറാകട്ടെ. ഒരു സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാൻ ആ സഹോദരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബുദ്ധിമുട്ടിലാകാതെ പ്രയാസങ്ങളിലൊന്നും കുടുങ്ങാതെ എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല റാഹത്തുള്ള സുഖപ്രസവം നൽകുമാറാകട്ടെ. ദുനിയനിലും ദുനിയാവിലും ഉപകാരപ്പെടുന്ന, കുടുംബത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന നല്ലൊരു സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാൻ ആ സഹോദരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. യാതൊരു ബുദ്ധിമുട്ടിലും കൊടുക്കാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളവരുടെ ബർക്കത്തുകൊണ്ടും ഈ ഇൽമിന്റെ, അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പറയുന്ന ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളുടെ ബർക്കത്തുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിയുടെ പ്രസവം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷനോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ നല്ല നിനക്ക് സന്തോഷത്തിൽ റാഹത്തായി ആ കുട്ടിക്ക് ജന്മം നൽകാനും ഒരു നല്ല സ്വാലിഹായ കുട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വതആല സമുദായത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന നിനക്ക് അള്ളാഹു തആല ആ കുട്ടിയെ വളർത്തിത്തരുമാറാകട്ടെ. ആ ഉമ്മക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പത്തിൽ റാഹത്തുള്ള സുഖപ്രസവം നൽകുമാറാകട്ടെ. അതുപോലെ നമുക്കൊക്കെയും ഗർഭിണികളായ നമ്മുടെ ഭാര്യമാര് മക്കള്
സഹോദരിമാർ പലരുമുണ്ട്, അവർക്കൊക്കെ അള്ളാഹു തആല റാഹത്തുള്ള സുഖപ്രസവം നൽകുമാറാകട്ടെ, സ്വാലിഹായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ, ഇൽമിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഖൈറായ കാര്യങ്ങൾ പഠിക്കാനും അത് പഠിച്ചത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ പൊരുത്തം നേടാനും നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കാതും നമ്മുടെ നാവും ഹറാമിനെ തൊട്ട്, ആവശ്യമില്ലാത്ത സംസാരങ്ങളെ തൊട്ട്, അനാവശ്യങ്ങളെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം ഈമാൻ സലാമത്തായി ഹുസ്നുൽ ഖാതിമത്തോടു കൂടിയുള്ള മരണം കിട്ടി ആഖിറത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ ശ്രദ്ധാക്കൾ സ്വാലിഹീങ്ങളോടുകൂടി സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ചുകൂടി ലോകരക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിന്റെ ലിഖാ കാണാൻ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഉപ്പാപ്പന്മാര്, ഉമ്മാമമാര്, അമ്മോഷന്മാര്, അമ്മായിമ്മമാര്, ഭാര്യ മക്കള്, സഹോദര സഹോദരികള്, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്നവര്, ദുആ വസിയ്യത്ത് ചെയ്തവർ, ദുആ വസിയ്യത്ത് ഏറ്റെടുത്ത എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാര്, അതിന്റെ നേതാക്കന്മാര്, അതിന്റെ ഉലമാക്കന്മാർക്കും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇഖ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ വിലപ്പെട്ട വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ ഒരുപാട് കാലം അള്ളാഹു എൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് എൽമ കരസ്ഥമാക്കി ഇവിടെ വന്ന് വളരെ തുച്ഛമായ സമയങ്ങൾ കൊണ്ട് നമുക്ക് വളരെ വളരെ എൽമിൻ്റെ ഒരു ബഹർ തുറന്നു തരുന്ന മഹാനായ അബുഷാക്കർ ഉസ്താദ്, അള്ളാഹു ആ ഖിദ്മത്ത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചാരി ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു സ്വാലിഹായ അമലായ അള്ളാഹുവിനും ഉസ്താദിനും അത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഉസ്താദിന് ഇനിയും ഇനിയും ഒരുപാട് കാലം നമുക്ക് വേണ്ടി ദീനിൻ്റെ അഹ്കാമുകൾ പറഞ്ഞു തന്ന് നമ്മെ സത്യമാർഗത്തിലേക്ക്, ദീനിൻ്റെ അഹ്കാമുകൾ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു പരുവത്തിലേക്ക് ആക്കി തീർക്കാൻ നമുക്ക് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഉസ്താദിൻ്റെ അഴിമിൽ ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകി അള്ളാഹു നമുക്ക് ഉസ്താദിൻ്റെ ആ തണലിൽ ദീർഘകാലം നമുക്ക് ഈ എസ് ജി വിയുടെ പ്രവർത്തനമായി മുന്നോട്ട് നീക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എന്തുവാ ചെയ്യാൻ, ഞാൻ ഒന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങളുമായിട്ടാണ് വന്നത്, മൈക്ക് എടുക്കാൻ സമയം കിട്ടില്ല. ഇൻഷാല്ലാ പിന്നെ ഒരു ദിവസം മൈക്ക് എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ ഈ ഇവിടെ എല്ലാ ചോദിക്കാൻ കൈ ഉയർത്തി നിന്ന് അവർക്കൊക്കെ ഇനിയും ഒരു അവസരം കിട്ടട്ടെ ചോദ്യം ചോദിക്കാനും. ആ ദീനിൻ്റെ അഹ്കാമുകൾ അതിൻ്റെ ഇതുപോലെ ഇത്ര ഗ്രാഹ്യമായി പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഉസ്താദിനെ നമുക്ക് കിട്ടിയത് നമ്മുടെയൊക്കെ വളരെ വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹു ഇത് നമുക്ക് ഈ ഭാഗ്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട കീഴ്ശ്ശേരി ഉസ്താദൊക്കെ, അല്ല ഡോക്ടർ കീഴ്ശ്ശേരിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് മൈക്കിലേക്ക് വന്നത്. നമ്മുടെ പിന്നെ ഇനിയുള്ള ആളുകളൊക്കെ കൈ താഴ്ത്തി തൽക്കാലം, കാരണം ഇനിയിപ്പോ നമുക്ക് ഉസ്താദന്മാർ ഉള്ള സമയത്ത് ചോദിക്കാം. ചോദ്യങ്ങൾ ഇവിടെ ഒരുപാട് വന്ന് കിടക്കുന്നതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെക്കാം, സൗകര്യപ്പെടുമ്പോൾ ചോദിക്കാം. നമ്മളെ ഡോക്ടർ സാഹിബ് ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വിഷയത്തിൽ ക്ലാസ് ഒരു ചർച്ചയിലേക്ക്